ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്ക് ഇങ്ങനെ ഒരുമിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപ തന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. സഭാസത്യങ്ങൾ എന്നുള്ള വിഷയം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വരികയാണ്. വളരെ ഉപരിപ്ലവമായ നിലയിൽ പഠിക്കുന്നതിന് പകരം പ്രായോഗികമായി അതിന്റെ പ്രാധാന്യത്തോടെയാണ് നാം വിഷയം പഠിച്ചു പോകുന്നത്. നമുക്ക് തിയറിറ്റിക്കലായിട്ട് പഠിക്കാൻ എല്ലാവർക്കും സന്തോഷം, കാരണം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമില്ല. തിയറി തലയിൽ വെച്ച് പോയാൽ മതി, എന്നാൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിൽ നാം എത്രത്തോളം വിജയിക്കുന്നു എന്നതാണ് കർത്താവ് പരീക്ഷിക്കുന്നതും കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. ദൈവശാസ്ത്രത്തിലെ എല്ലാ വിഷയങ്ങളും പ്രധാനമാണെങ്കിലും സഭ എന്നുള്ള വിഷയം, ആ മാർമിക സത്യം, അത് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം അതിൻ്റെ ഉള്ളടക്കങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി, നമ്മളിലൂടെയാണ് സഭ എന്നുള്ള ആ ദൈവിക മർമ്മം ഇന്ന് ലോകത്തിന് വെളിപ്പെടുന്നത്. അത് നാം എന്താണോ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്നത്, അവരെ സംബന്ധിച്ച് അതാണ് ക്രിസ്തുവിന്റെ സഭ എന്നത് നാം മനസ്സിലാക്കണം. ഏറ്റവും നമ്മളതിൽ കൺസൈസ് ആയിട്ട് ഏറ്റവും ചുരുക്കി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മുടെ മക്കൾക്ക് പോലും സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുന്നത് നാം എന്ത് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പ്രായോഗികമായിട്ട് ഈ വിഷയം ഞാൻ പറഞ്ഞു പോകുന്നത്. വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. കർത്താവ് നമ്മളെ പല അനുഭവങ്ങളിലൂടെ കടത്തിവിടും. അതിന് കർത്താവിന് ഉദ്ദേശമുണ്ട്. കർത്താവ് ചില പാഠങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാനും ബോധ്യപ്പെടുത്തി തരാനും വേണ്ടിയാണ് അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷയം വ്യക്തമായിട്ട് പഠിച്ചു പോകേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സഭയിലെ പെരുമാറ്റച്ചട്ടം എന്നുള്ള വിഷയത്തിന് മൂന്ന് ഡിവിഷൻ നമ്മൾ പറഞ്ഞു. വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ സഭയിലെ ബന്ധം, വിശ്വാസിയുടെ സഭാബന്ധം, വിശ്വാസിയുടെ സഭാ ജീവിതം, വിശ്വാസിയും സഭാ നേതൃത്വം. ഈ മൂന്ന് നിലകളിലാണ് നാം വിഷയം പഠിച്ച് വിഭജിച്ച് പഠിക്കുന്നത്. അതിൽ സഭാബന്ധം എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. അത് രക്തബന്ധമാണ്, അത് സ്നേഹബന്ധമാണ്, അത് വിശ്വാസത്താലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ വിശ്വാസമുള്ള ബന്ധമാണ്. ഇതെല്ലാം കർത്താവിനെ അധിഷ്ഠിതമായിട്ടാണെങ്കിലും രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ കർത്താവിനോട് വിശ്വാസവും കർത്താവിനോട് സ്നേഹവും കർത്താവിനോട് രക്തബന്ധവും ഉള്ളതുപോലെ തന്നെ വിശ്വാസികൾ പരസ്പരവും ഒരു രക്തബന്ധമുണ്ട് എന്നുള്ള വിഷയം നാം ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സഹോദരൻ ഇങ്ങനെ ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചു, ബ്രദറെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് എല്ലാവരും കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? നമുക്കറിയാം ഒരു കാലത്തും എല്ലാ മനുഷ്യരും എല്ലാ കാര്യങ്ങളും കേൾക്കുന്നില്ല. ഒന്നാമത്തെ വിഷയം അത്. ദൈവം നേരിട്ട് ഇടപെട്ട സംസാരിച്ച സമയത്ത് പോലും ദൈവിക ശബ്ദം പോലും എല്ലാവരും ശ്രദ്ധ വെച്ച് കേട്ടിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 40-50 പേരുണ്ട് റെഗുലറായിട്ട് കേൾക്കുന്നവര്. അത് വേരിയേഷൻ വരാറുണ്ട്, എങ്കിലും ആവറേജ് ആയിട്ട് 40-50 ഇടയ്ക്ക് ആളുകൾ കേൾക്കുന്നുണ്ട്. ഈ 50 പേരുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഒരു വിചിന്തനത്തിന് മുഖാന്തരമായി തീർന്നാൽ നമ്മൾ 50 പേർ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മളിലൂടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ സഭയിൽ അതൊരു മാറ്റത്തിന് മുഖാന്തരമാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് സഭാപരമായ വിഷയം. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ സഭയായിട്ടല്ല പോയി നിൽക്കാൻ പോകുന്നത്, വ്യക്തിപരമായിട്ടാണ്. അതുകൊണ്ട് നാം വ്യക്തിപരമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴും ഈ പഠനം നമുക്ക് ഉപകരിക്കും. അതുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ ഇത്രേ വിശദമായിട്ടും ആഴമായിട്ടും പഠിച്ചു പോകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന ഒരു വിശ്വാസിയുടെ സഭ ജീവിതം എങ്ങനെയാണ്. സഭയിലെ സഹോദരന്മാർ തമ്മിൽ കർത്താവിലുള്ള രക്തത്താലുള്ള ബന്ധമാണ്, ആ ബോധ്യം നമുക്ക് ഉണ്ടാകണം. ഇനി ഒരു വിശ്വാസി സഭയിൽ ജീവിച്ചു വരുമ്പോൾ ആ വിശ്വാസിയുടെ ജീവിതം, സഭാ ജീവിതം എങ്ങനെയാണ് എന്നുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനത്തിൽ വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ആ വിഷയങ്ങൾ പറഞ്ഞു. നമ്മളിത് വായിക്കാറൊക്കെ ഉണ്ടെങ്കിലും ഇതിന് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പരാജയങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ആ വിഷയങ്ങൾ ഒന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എന്റെ ദൗത്യം, കാരണം നമുക്ക് ഇത് അറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ്. വിശ്വാസിയുടെ സഭാ ജീവിതം. വിശ്വാസികൾ തമ്മിൽ സഭയിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത്, അല്ലെങ്കിൽ അവർ തമ്മിൽ ഇടപെടുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടം എന്താണ്, എങ്ങനെയൊക്കെയാണ് വിശ്വാസികൾ പരസ്പരം ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് സഭയ്ക്കുള്ളിൽ? നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ, എന്നാൽ ദൈവവചനത്തെ പറഞ്ഞേക്കുന്ന ഒരു റെഫറൻസ് നമുക്ക് വായിക്കാം. 1 തിമൊഥെയൊസ് 5 അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. 1 തിമൊഥെയൊസ് 5 ആദ്യത്തെ 3 വാക്യങ്ങൾ. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതിനകത്ത് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ പല തരങ്ങളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ആ വിഷയം പറഞ്ഞു മാത്രമേ പോകുന്നുള്ളൂ, കാരണം അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. 1 തിമൊഥെയൊസ് 5
ഒന്ന് മുതൽ മൂന്ന് വരെ, ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ ഫൈവ് വേഴ്സ് വൺ ടു ത്രീ, നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, മൂത്തവനെ പർശിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. ഞാൻ ഈ വിഷയങ്ങൾ സഭയോട് ചേർന്ന് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട് മറ്റ് വിഷയങ്ങൾ. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം തിമോത്തിയോസിന് ദൈവത്തിന്റെ ആത്മാവ്, സഭാ പരിപാലനം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ സഭയിൽ ഒരു ഉപദേഷ്ടാവായിട്ട് പോകുന്ന തിമോത്തിയോസിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വിടുമ്പോൾ അവനോട് ശ്രദ്ധിക്കുവാനായിട്ട്, തിമോത്തിയോസിനോട് ശ്രദ്ധിക്കുവാനായിട്ട് പറയുന്ന മൂന്ന് നാല് വിഷയങ്ങൾ ഇവിടെ നമ്മൾ വെച്ച, മൂത്തവരെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും കാണണം. അങ്ങനെ പറയാൻ കാരണം, നമ്മൾക്ക് ഏറ്റവും പ്രായോഗികമായിട്ട് മനസ്സിലാകാവുന്ന നിലയിലാണ് വിഷയങ്ങൾ പറഞ്ഞു വരുന്നത്. മൂത്തവരെ ബഹുമാനിക്കുക. നമുക്കറിയാം ഇന്ന് നമ്മുടെ പല സഭകളിലും ചെറുപ്പക്കാർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉപദേശ തലത്തിൽ വന്നുപോയ വ്യതിചലനത്തിന്റെ പ്രത്യാഘാതങ്ങളാണ്. എന്ന് പറഞ്ഞാൽ സഭയിൽ എല്ലാവരും ചേർന്ന് ഭരണം നടത്തണം, എല്ലാവരും ചേർന്ന് ജനാധിപത്യ രീതിയിലാണ് സഭയിൽ ഭരണം നടത്തേണ്ടത്. ഇന്ന് പല സഭകളും അങ്ങനെയാണ്, ബിസിനസ് മീറ്റിംഗ് എന്ന പേരൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ചോടി, അതിനകത്ത് സൺഡേ സ്കൂൾ പിള്ളേർ പോലും, സ്നാനപ്പെടാത്ത വ്യക്തികൾ പോലും വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു ജനാധിപത്യ രീതിയിലേക്ക് എല്ലാവരും ചേർന്ന് വേണം സഭയിലെ ആലോചന തീരുമാനങ്ങൾ എടുക്കാൻ എന്ന് ഒരു ഉപദേശം വ്യാപിച്ചു വന്നതിന്റെ ഫലമായിട്ട് മൂപ്പന്മാരെ ആക്ഷേപിക്കുകയും അവർക്കെതിരെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികൾ വേർപാട് സഭയിൽ വർദ്ധിച്ചു വരുന്നു. ഇന്ന് പല സഭകളും, വേർപാട് സഭയിലും പൊതുവെ നമുക്കറിയാം പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സഭയ്ക്കുള്ളിലേക്കും കടന്നു വരുന്നുണ്ട്. എന്നാൽ ദൈവസഭയ്ക്കുള്ളിൽ അങ്ങനെ ആകാനായിട്ട് പാടില്ല. മൂപ്പന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നില്ല. അവർ മനുഷ്യനാണ്, അവർക്കും തെറ്റ് പറ്റാം. എന്നാൽ അവരോട് ഇടപെടുന്ന രീതിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ദൈവത്തിന് ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന വാക്കല്ല, പലപ്പോഴും പൗലോസ് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പലരും അങ്ങനെ പറയുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് കാണുന്നത്. ഇവിടെ പറഞ്ഞ മൂത്തവരെ ബഹുമാനിക്കണം, അവരിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും അപ്പനോട് പറയുന്നു, ഇന്ന് കാരണന്മാരോടും മക്കൾ പറയുന്നു ഇതേ സ്റ്റൈലിൽ തന്നെയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിനൊക്കെ കാരണം. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, മൂത്തവരോട് ബഹുമാനത്തോടെ സംസാരിക്കണം, ഇളയവരെ സഹോദരന്മാരെ പോലെ കാണണം എന്ന് പറഞ്ഞാൽ ഇത് സഭാപരിപാലനം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ വിശദീകരിക്കാം. ഇവിടെ സഹോദരന്മാരെ പോലെ കാണണമെന്ന് പറഞ്ഞാൽ ഇളയ വിശ്വാസികളെ സ്വന്തം ബ്രദേഴ്സിനെ പോലെ കാണണമെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും അവരിൽ തെറ്റുകൾ വന്നാൽ അത് ചൂണ്ടിക്കാണിക്കുകയും അവരെ കറക്ഷൻ ചെയ്തൊക്കെ വേണം. ഇതൊക്കെ നമ്മൾ സഭാപരിപാലനം എന്നുള്ള വിഷയത്തിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, മൂത്തവരെ ബഹുമാനത്തോടെ കാണുകയും ഇളയവരെ സ്നേഹത്തോടെ സഹോദരന്മാരെ പോലെ കരുതുകയും ചെയ്യണം, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണണം. അപ്പൊ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ സഭയിൽ നമുക്കറിയാം പുരുഷന്മാരുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും തുല്യ പ്രാതിനിധ്യം സഭയിൽ വരുന്നുണ്ട്. തുല്യ പ്രാതിനിധ്യം എന്ന് ഞാൻ പറയുന്നത് ശുശ്രൂഷ രംഗത്തല്ല എന്നുള്ള വിഷയം ഓർപ്പിക്കുന്നു. പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബത്തിലെ സ്ത്രീകളും സഭയിൽ വരുന്നു, അവരോട് മൂത്തവരോട് അമ്മമാരോട് അത് പറഞ്ഞാൽ ബഹുമാനത്തോടെ പെരുമാറണം എന്ന് തന്നെയാണ് അതിന്റെ ആശയം. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് ഒരു വാക്ക് അവിടെ ചേർക്കുന്നുണ്ട്, ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ. എന്തിനാ അങ്ങനെ ഒരു ആഡ്ജക്റ്റീവ് അവിടെ ചേർത്തെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയമാണ്. ഇളയ സ്ത്രീകളോട് എന്തുണ്ടാകും? മുതിർന്നവർക്കും വശ്യത, ആകർഷണം ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിർമ്മല മനസ്സോടെ, പൂർണ്ണ നിർമ്മലതയോടെ അവരോട് ഇടപെടുമ്പോൾ നിർമ്മലയോടുകൂടി ഇടപെടുവാനായിട്ട് ഇടയായി തീരണം. അവരോട് പ്രബോധിപ്പിക്കുമ്പോഴും ഈ വിഷയം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് സാക്ഷാൽ വിധവമാരായിരിക്കുന്നവരെ മാനിക്കുക. സഭയിലുള്ള ഭർത്താക്കന്മാർ മരിച്ചുപോയ മക്കൾ നോക്കുവാനില്ല, അതിന്റെ വിശദീകരണമൊക്കെ താഴോട്ട് വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇത്രയും വിഷയങ്ങളാണ് സഭയിൽ ഉണ്ട്. രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ മുതിർന്നവരെ ബഹുമാനിക്കുവാനും ഇളയവരെ സ്നേഹിക്കുവാനും സ്ത്രീകളോട് ബഹുമാനത്തോടെ ഇടപെടുവാനും വിശ്വാസികൾക്ക് കഴിയും. ഇത് തിമോത്തിയോസ് ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ തിമോത്തിയോസിനോട് പറയുന്ന ശുശ്രൂഷകന്മാർക്ക് ഇത് പ്രത്യേകിച്ച് ആവശ്യമാണ്, കാരണം അവരാണ് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. എന്നാൽ വിശ്വാസികളും ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ വിശ്വാസികളും സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഈ നാല് കാര്യങ്ങൾ. മുതിർന്നവരോട് അവരിൽ എന്ത് തെറ്റ് വന്നാലും ബഹുമാനം വിടാതെ, അവർ ദൈവത്തിന്റെ ശുശ്രൂഷകരാണ് എന്നുള്ള നിലയിൽ ബഹുമാനം വിടാതെ വേണം നമ്മൾ അവരോട് സംസാരിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. എല്ലാ ശുശ്രൂഷന്മാരോടും അങ്ങനെ നമ്മൾ പിന്നീട് ആ വിഷയത്തിലേക്ക് വരും. എന്നാൽ ഇന്ന് ബഹുമാനം, ചിലർ ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെ വിശ്വാസികളെക്കാട്ടിലും വളരെ മോശമായിട്ട് ഇടപെടുന്ന ശുശ്രൂഷന്മാരും ഉണ്ട്, അത് ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ അവരങ്ങനെ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു വിശ്വാസിക്ക് തിരിച്ച്
എങ്ങനെയോ ആ വ്യക്തികളോട് ഇടപെടാം എന്നതിന് ആശയമില്ല, അതിനർത്ഥമില്ല. ദൈവവചനം പറയുന്ന വിഷയം മുതിർന്നവരെ ബഹുമാനിക്കുകയും ഇളയവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാ വിശ്വാസികൾക്കുമുണ്ട്, അത് സഹോദരന്മാർക്കുമുണ്ട്, സഹോദരിമാർക്കുമുണ്ട്. ഇത് തിമൊഥെയൊസിനോട് പറയുന്നുവെങ്കിലും സഭയിൽ എല്ലാ വിശ്വാസികൾക്കും ബാധകമായിരിക്കുന്ന ഒരു വിഷയമാണ്. ഇനി രണ്ടാമത്തെ വിഷയം, വിശ്വാസിക്ക് ശുശ്രൂഷകളോടുള്ള മനോഭാവം എന്തായിരിക്കണം? ശുശ്രൂഷകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾക്ക് കൃപാവരങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ ആ വിഷയം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എങ്കിലും ഈ വിഷയത്തോട് ചേർത്ത് പഠിച്ച നമ്മൾ ആ വിഷയം കൃപാവരങ്ങളിലേക്ക് ഞാൻ വിശദമായിട്ടൊന്നും പോകുന്നില്ല. എന്നാൽ എന്താണ് വിശ്വാസിക്ക് സഭാ ശുശ്രൂഷ, കൃപാവരങ്ങൾ കൊടുത്തിട്ടുള്ളത് സഭയിൽ ശുശ്രൂഷ ചെയ്യാനാണ്? എല്ലാവർക്കും കുറഞ്ഞത് ഒരു കൃപാവരമെങ്കിലും ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്നിലധികം കൃപാവരങ്ങൾ വിശ്വാസികൾക്കുണ്ട്. അപ്പോൾ ഈ കൃപാവരം ലഭിച്ചതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ശുശ്രൂഷയോടുള്ള ബന്ധവും അതിലെങ്ങനെ പെരുമാറണം, അതാണ് അടുത്ത വിഷയം. 1 കൊരിന്ത്യർ 12:4-5 വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ശുശ്രൂഷകളിൽ വ്യത്യാസങ്ങളുണ്ട്. 1 കൊരിന്ത്യർ 12 നമ്മൾ ആ വിഷയം ഓൾറെഡി പഠിച്ചു പോയതാണ്, അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിൽ പോകുന്നില്ലെങ്കിൽ ആ വാക്യം മാത്രം ഒന്ന് വായിച്ച് മുന്നോട്ട് പോകാം. 1 കൊരിന്ത്യർ 12:4-5 കൃപ, എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ കൃപാവരങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, അതാ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച വിഷയം. ശുശ്രൂഷകളിൽ ദർ ആർ ഡിഫറൻസസ് ഇൻ മിനിസ്ട്രീസ്. ഇനി നമ്മൾ എഫേസ്യ ലേഖനം 4:11 അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. ദർ ആർ ഡിഫറൻസസ് ഇൻ മിനിസ്ട്രി പൊസിഷൻസ്. അവിടെ നമ്മൾ വായിക്കുന്നത് അപ്പോൾ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും ദൈവം നിയമിച്ചു അല്ലെ തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ അവിടെ എഫേസ്യ ലേഖനം 4:11 വായിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വിഷയം, ഒന്ന് ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. സഭയൊന്നാണ്, സഭയ്ക്കുള്ള ദൈവിക സ്നേഹം ഒന്നാണ്, ദൈവത്തിന്റെ ഇടപെടലെല്ലാം ഒന്ന് ഒരേ നിലയിൽ വരുന്ന. പക്ഷെ ദൈവം ശുശ്രൂഷകൾ കൊടുക്കുമ്പോൾ സഭയിൽ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇനി ഈ ശുശ്രൂഷ സ്ഥാനങ്ങളിലെ വ്യത്യാസം ദൈവം നേരിട്ട് ചെയ്യുന്നു എന്ന് 1 കൊരിന്ത്യർ 12:11 നമ്മൾ വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 12:11 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന, താൻ ഇച്ഛിക്കും പോലെ അവന് അവനവന് അതതുവരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അപ്പൊ കർത്താവാണ് ഈ ശുശ്രൂഷകൾ വിഭജിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, സഭയിൽ വരുന്ന എല്ലാ വിശ്വാസികളും മൂപ്പന്മാരാകത്തില്ല, എല്ലാ വിശ്വാസികളും സുവിശേഷന്മാരും ആകത്തില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് മൂപ്പനാകണമെന്നാണ്. അപ്പൊ നമുക്ക് എല്ലാത്തിനും വാക്യമുണ്ടല്ലോ, ബ്രദറുകാരെ ഒരു പ്രത്യേകത, ഒരുത്തന അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു, അതിന് താഴോട്ടുള്ളത് വായിക്കത്തില്ല, അവർ ഒറ്റ വാക്യം വായിക്കത്തുള്ളൂ. അപ്പോൾ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേ ശുശ്രൂഷ, ശ്രേഷ്ഠവരങ്ങൾ വാഞ്ചിപ്പാനൊക്കെ കർത്താവ് പറഞ്ഞ അതിന്റെ വിശദീകരണമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ കൃപാവര സഭ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ഒരു വിശ്വാസം മനസ്സിലാക്കേണ്ട വിഷയം, എല്ലാ ശുശ്രൂഷയും എല്ലാവർക്കും ഉള്ളതല്ല, ശുശ്രൂഷകളെ കർത്താവ് വിഭജിച്ചു കൊടുത്തിരിക്കണം തന്റെ ഇഷ്ടപ്രകാരം. ഇനി എഫേസ്യ ലേഖനം 4:16 എഫേസ്യ ലേഖനം 4:16 വരുമ്പോൾ അവിടെ ഈ ശുശ്രൂഷകൾ വിഭജിച്ചു കൊടുക്കുന്നതിന്റെ വിശദീകരണം അവിടെ നമുക്ക് ലഭിക്കാവുന്നത് കാണാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 4:16 ഈ 11 ശുശ്രൂഷ സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നീട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ 16 വരുമ്പോൾ അവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഒരേ അംഗത്തിന്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. മലയാളം ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ വായിച്ചാൽ തന്നെ അത് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, പണ്ടത്തെ മലയാളമാണല്ലോ. ഇംഗ്ലീഷ് ഭാഷയിൽ, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അത് വളരെ സിമ്പിളാണ്. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ഇംഗ്ലീഷിൽ 4:16 എഫേഷ്യൻസ് 4:16 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, ഫ്രം ഹും ദ ഹോൾ ബോഡി ബീങ് ഫിറ്റഡ് ആൻഡ് ഹെൽഡ് ടുഗദർ ബൈ വാട്ട് എവരി ജോയിന്റ് സപ്ലൈസ് according to the proper working of each individual part causes the growth of the body for the building up of itself in love
അവിടെ പറയുന്ന ഒരു പ്രത്യേക വിഷയം, അവിടെ ഒന്ന് രണ്ട് ചെറിയ പ്രയോഗമുണ്ട്. ബീങ് ഫിറ്റഡ് ആൻഡ് ഹെൽഡ് ടുഗദർ, ഒരുമിച്ച് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു അല്ലെ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ബൈ വാട്ട് എവരി ജോയിന്റ് സപ്ലൈസ്, അത് ഞാൻ ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ ജോയിന്റിൽ നിന്നുമുള്ള പരസ്പര ബന്ധം. അക്കോർഡിംഗ് ടു ദ പ്രോപ്പർ വർക്കിംഗ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ പാർട്ട്, ഇതൊരു മെക്കാനിസം പോലെയാണ്. ഒരു കാറോ ഒരു ബൈക്കോ എടുക്കുമ്പോൾ അതിന്റെ നട്ടും ബോൾട്ടും ഇട്ട് ജോയിന്റ്സുകൾ കണക്ട് ചെയ്യുന്നു. നമ്മുടെ അസ്ഥികളും അങ്ങനെയൊക്കെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ പാർട്ടും, അത് മലയാളത്തിൽ ഉദവി ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്ക് അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ടുള്ള അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് ഓരോ വിശ്വാസിയും. അപ്പോൾ ഏത് പാർട്ട്, താൻ ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് വ്യക്തിപരമായിട്ട് വിശ്വാസി തിരിച്ചറിയണം. അതുകൊണ്ടാണ് കൃപാവരം തിരിച്ചറിയണം എന്ന് നമ്മൾ പറയുന്നത്. ഒറ്റ ഏറ്റവും ലളിതമായ ഭാഷ. എല്ലാവരും തലയാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ തല ക്രിസ്തുവാണ്. ആ ക്രിസ്തുവാകുന്ന തലയിൽ നിന്നുള്ള നിർദ്ദേശത്തിനനുസരിച്ച് ഒരേ സമയത്ത് ഈ കംപ്ലീറ്റ് പാർട്ട്, അതായത് ഓരോ ഈ ജോയിന്റിലുള്ള പാർട്ടുകളും ഒരേ സമയത്ത് വർക്ക് ചെയ്യണം. നമ്മളുടെ നമുക്കൊന്ന് നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ നിന്ന് നിർദ്ദേശം വരുമ്പോൾ കൈ മൂവ് ചെയ്യണം, കണ്ണ് മൂവ് ചെയ്യണം, ചെവി മൂവ് ചെയ്യണം, നമ്മുടെ കാല് മൂവ് ചെയ്യണം, ഓരോ ഫിംഗേഴ്സ് മൂവ് ചെയ്യണം. അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് ഫ്ലെക്സിബിൾ ആയി മാറണം, മാംസപേശികൾ മാറണം, മസിൽസ് റിലീസ് ചെയ്യണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പുറകിൽ നടക്കുന്നുള്ളൂ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലോട്ടിട്ട് നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എഞ്ചിൻ ക്ലച്ച് അങ്ങ് പ്രസ് ഗിയർ റിലീസ് ചെയ്ത് അങ്ങ് പോകുമ്പോൾ കംപ്ലീറ്റ് വീലെല്ലാം പിടിച്ച് വളരെ സിസ്റ്റം വരെ ഏതെങ്കിലും ഒരു നട്ട് ലൂസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു പാർട്ട് ബുഷ്, ഈവൻ ഒരു റബ്ബർ ബുഷ്, വണ്ടിയിൽ ഒരു റബ്ബർ ബുഷ് തേഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി സ്മൂത്ത് ആയിട്ട് പോകത്തില്ല. ദൈവസഭ ഇതുപോലെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തലയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം, തലയിൽ നിന്ന് പറഞ്ഞാൽ കർത്താവിൽ നിന്ന് കിട്ടുന്ന സന്ദേശത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ സഭയ്ക്ക് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, എവറി ജോയിന്റ്, എവറി പാർട്ട്, എല്ലാ ഭാഗങ്ങളും എല്ലാ ജോയിന്റുകളും തലയിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് പെരുമാറണം. ഇവിടെയുള്ള പ്രശ്നം എന്താ? ആരാണ് വലിയവൻ എന്ന അന്വേഷണത്തിൽ എല്ലാവരും തമ്മിലടിച്ച് ശ്രേഷ്ഠ സ്ഥാനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവരവരുടെ സ്ഥാനത്ത് ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരികയും സഭയിൽ ഭിന്നത ഉടലെടുക്കുകയും ചെയ്യുന്നു. പ്രയാസങ്ങൾ ഉടലെടുക്കുന്നു, വിഭാഗീയത ഉടലെടുക്കുന്നു, സഭകൾ ഛിന്ന ഭിന്നമായി മാറിപ്പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവസന്നതയിൽ സഭയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി സഭയോട് ചേർന്ന് വന്നു കഴിയുമ്പോൾ അവന്റെ ഫങ്ഷനിങ്ങിൽ അവൻ എവിടെയായിരിക്കണം എന്നത് സംബന്ധിച്ച് അവന് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. ഇത് രക്ഷിക്കപ്പെടുന്ന ഒരു വിശ്വാസിക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് രക്ഷിക്കപ്പെട്ട സഭയിലോട്ട് വരുമ്പോഴേ ഇവന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. കർത്താവ് പറഞ്ഞത് ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളണം. ഇവിടെ ശുശ്രൂഷന്മാരുടെ പ്രാധാന്യം എവിടെയുണ്ട്, നമ്മൾ അതിലേക്ക് പിന്നീട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ ശിക്ഷുത്വ പരിശീലനം, ദൈവസഭയിൽ ശിഷ്യനായിട്ടിരുന്ന് വേണം ഈ വിഷയങ്ങൾ പഠിക്കുവാൻ. ശിഷ്യത്വപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ, അവൻ ശിഷ്യപ്പെട്ട് വന്നു കഴിയുമ്പോൾ, ദൈവസഭയിൽ ഇരിക്കുമ്പോൾ അവൻ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഓരോ വിശ്വാസിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട്. ഒരു 30 വർഷം 40 വർഷം വിശ്വാസിയായിട്ടിരുന്നിട്ട് തനിക്ക് തന്റെ പ്രാദേശിക സഭയിൽ, തന്റെ സ്ഥലം സഭയിൽ എന്താണ് തന്റെ പങ്ക് എന്ന് മനസ്സിലാക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ വിശ്വാസി വേണ്ടും പോലെ ശിഷ്യത്വം പ്രാപിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ. ഇങ്ങനെ അർത്ഥം വെച്ച് പറയാൻ പാടുണ്ടോ സഹോദര എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള പിന്നെ എങ്ങനെയാ പറയാ? 80 വർഷം 100 വർഷമേ, നമ്മളെ 70 ഏറെയാൽ 80 ഒക്കെയാണോ, അതിൽ കൂടുതൽ വർഷങ്ങൾ ഒരു വിശ്വാസിയായിട്ട് ചോദിച്ചു എന്റെ സ്ഥലം സഭയിൽ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സ്ഥലം സഭയിൽ എന്റെ ശുശ്രൂഷ എന്തെന്നൊരു വിശ്വാസിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു പരാജയം. വന്നു സ്നാനപ്പെട്ടു, അപ്പം തിന്നു, കൂട്ടായ്മ ആചരിച്ചു പോയി, എല്ലാത്തും പ്രസന്റ് ആണ്, മെമ്പർഷിപ്പ് അല്ലേ, ആ ഒരു പ്രസന്റ് ഹാജരാണ് എന്നുള്ളതല്ല പ്രധാനപ്പെട്ട വിഷയം. എന്റെ ശുശ്രൂഷ എന്താണ്? അനേകമായ ശുശ്രൂഷകളുണ്ട്, നമ്മൾ അതിലേക്ക് പിന്നീട് വരും. അപ്പോൾ ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച വിഷയം, കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ വെറുതെ ഇരിക്കുവാൻ ഒരു വ്യക്തിയെയും കർത്താവ് വിളിച്ച് വർദ്ധിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ആ സഭയിൽ, കർത്താവിന്റെ സഭ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ചർച്ച ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ അത് പ്രാദേശിക സഭയിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. അത് യൂണിവേഴ്സൽ ചർച്ചിന്റെ വിസിബിൾ ഫോമാണ് ലോക്കൽ ചർച്ച്. ലോക്കൽ ചർച്ച് എന്ന് പറയുന്ന ലോക്കൽ ചർച്ച് അല്ല, പ്രാദേശിക സഭ, ഓരോ സ്ഥലം സഭയും.
ഓരോ സ്ഥലം സഭയും കർത്താവിന്റെ ശരീരമാകുന്ന സഭയുടെ പ്രതിനിധാനങ്ങളാണ്. അപ്പോൾ ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ സഭയിൽ ഓരോ വിശ്വാസിയുമായിരിക്കുമ്പോൾ എല്ലാ വിശ്വാസികൾക്കും ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും മൂപ്പനാകാനല്ല, എല്ലാവരും സുവിശേഷകനാകാനല്ല, എല്ലാവരും ഉപദേഷ്ടക്കന്മാരാകാനല്ല. എല്ലാവരും ഉപദേഷ്ടക്കന്മാരായാൽ പഠിക്കാൻ ആളുകൾ എവിടെ? എല്ലാവരും മൂപ്പന്മാരായാൽ പരിപാലിക്കുവാൻ ആടുകൾ എവിടെ? അപ്പൊ അത് ദൈവത്തിന്റെ ആത്മീയ കൊരിന്ത്യ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് എല്ലായിടത്തും കണ്ണെങ്കിൽ ചെവി എവിടെയെന്ന് ദൈവത്തിന്റെ ആത്മാവ് കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ദൈവസഭയിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മുടെ ശുശ്രൂഷ സ്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടാകണം. ഇനി ഇതിന്റെ എല്ലാം ലക്ഷ്യം എന്താണ്? ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. ഈ രണ്ട് പ്രധാന പോയിന്റ് ഞാൻ ഓർപ്പിച്ചത് അത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷ സ്ഥാനങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേ ശുശ്രൂഷ കർത്താവ് കൊടുത്തിട്ടില്ല, എല്ലാവർക്കും ഒരേ ശുശ്രൂഷ സ്ഥാനങ്ങളും കർത്താവ് കൊടുത്തിട്ടില്ല. അത് സഭയുടെ സിസ്റ്റമല്ല. എന്നാൽ ഇതിന്റെ എല്ലാം ലക്ഷ്യം ഒന്നാണ്. ഏത് ശുശ്രൂഷയായാലും ഏത് ശുശ്രൂഷ സ്ഥാനമായാലും ലക്ഷ്യം ഏകമാണ്. എഫേസ്യ ലേഖനം 4:12-13 വാക്യങ്ങൾ, എഫേസ്യ ലേഖനം 4:12-13 ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന്റെയൊക്കെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. എഫേഷ്യൻസ് ചാപ്റ്റർ 4:12-13 അവിടെ നമ്മൾ വായിക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം, അതിന്റെ 13 വാക്യം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർദ്ധനയ്ക്കും. 12 വാക്യത്തിന്റെ മിഡിൽ ഭാഗത്തൊരു പ്രയോഗമുണ്ട്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ്, അതിന് ആത്മീക പക്വത എന്ന് നമ്മൾക്ക് പറയാം. അതായത് ക്രിസ്തു എന്ന തലയോളം വളരണം എന്നുള്ള പ്രയോഗം ഇതിന്റെ ആവശ്യമാണ്. ആത്മീക പക്വത. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയും ശുശ്രൂഷ അനുഭവിക്കുന്ന വ്യക്തിയുടെയും ദൈവകൽപിതമായ ഉദ്ദേശം എന്ന് പറയുന്ന ഈ മൂന്ന് വിഷയങ്ങളാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം, എന്താണ് യഥാസ്ഥാനത്വം എന്ന് പറയുന്നത്? വീണു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആരെ? വിശുദ്ധന്മാരെ രക്ഷിതഗണം. ശുശ്രൂഷകന്മാരും വീഴും, വിശ്വാസികളും വീഴും. എന്നാൽ പരസ്പരം അന്യോന്യം ശുശ്രൂഷിക്കുവാനായിട്ട് ദൈവസഭയിൽ ശുശ്രൂഷകന്മാരെയും വിശ്വാസികളെയും ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. ബ്രദർഗാർ അത് മുടക്കുക എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇച്ഛ വഴിച്ചാൽ ഉടനെ ഒരു മുടക്കം കൊടുത്തേക്കും, പിന്നെ ഉത്തരവാദിത്വമില്ലല്ലോ. പണ്ട് വിളിച്ച കാര്യകാരണ സഹിതം മുടക്കം കൊടുക്കുന്നു, ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഫോൺ വഴിയാ മുടക്കം, മുഖത്ത് നോക്കിയൊന്നും പറയണ്ടല്ലോ. അതിന് കാരണം ദൈവാത്മ നിയോഗിതരായ ശുശ്രൂഷകന്മാർ സഭയ്ക്കുള്ളിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ട്. ദൈവവചനത്തിന് യാതൊരു സ്ഥാനവും കൊടുക്കാതെ, കർത്താവിന്റെ സഭയിൽ യാതൊരു സ്ഥാനവും കൊടുക്കാതെ തൻ പോരിമ തന്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പരാജയം. ഇവിടെ ദൈവത്തിന്റെ ആത്മ വ്യക്തമായിട്ട് ഓർപ്പിക്കുക, ഞാനും നിങ്ങളും സഭയിൽ വിശ്വാസിയോ ശുശ്രൂഷകനോ സഹോദരിയോ സഹോദരനോ ആയി സഭയിലിരിക്കുമ്പോൾ കർത്താവ് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏകമായിരിക്കുന്ന വിഷയം അത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വം. എന്താ യഥാസ്ഥാനം? യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക കർത്താവിനുള്ള ആദ്യ സ്നേഹത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്ന ആ രക്ഷയുടെ ശരിയായ അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ജഡത്തിലാണ് താമസ ജീവിക്കുന്നത് കൊണ്ട് ജഡത്തിൻ്റെതായ പാപങ്ങൾ, ബലഹീനതകൾ, പോരാട്ടങ്ങൾ എല്ലാം ശരീരത്തിൽ സംഭവിക്കും. പലപ്പോഴും നാം അതിൽ അകപ്പെട്ടും പോകും. എന്നാൽ വിശ്വാസിയെ യഥാസ്ഥാനപ്പെടുത്തുന്നതിൽ ശുശ്രൂഷകന്മാർക്ക് പങ്കുണ്ട്. ശുശ്രൂഷകന്മാർ വീണ് പോയാൽ സഹ ശുശ്രൂഷകന്മാർക്ക് പങ്കുണ്ട്, അതുപോലെ തന്നെ സഹ വിശ്വാസികൾക്കും പങ്കുണ്ട്. എന്നാൽ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ മുതിർന്നവരോട് ബഹുമാനത്തോടെയും ഇളർന്ന ഇളയവരോട് സ്നേഹത്തോടെയും ഇടപെടുവാനായിട്ട് വിശ്വാസികൾക്കും ശുശ്രൂഷകന്മാർക്കും കഴിയണം. സഭാബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒരു ഗുണ്ടായിസമാണ്. ഇന്ന് രാഷ്ട്രീയ അംഗങ്ങളെ കാണുന്നത് എന്താ? ആശയവിയോജിപ്പിന് 51 വെട്ട, ഒരൊറ്റ 51 വെട്ടാണ് ആശയവിയോജിപ്പിന് കൊടുക്കുന്ന പ്രതികരണം. വേർപാട് സമൂഹത്തിൽ 51, ഒരു 1051. കാരണം ഒരിക്കലും അത് തിരികെ ആ സഭയിലേക്ക് ഒരു യഥാസ്ഥാനം, അല്ലെങ്കിൽ ആ വിശ്വാസ സമൂഹത്തിലെ യഥാസ്ഥാനം എന്നൊരു ലക്ഷ്യം ഇന്ന് ശിക്ഷണത്തിന്റെ പാതയിൽ വേർപാട് സമൂഹത്തിൽ ഇല്ല. മറ്റുള്ള സഭകളും മോശമൊന്നുമല്ല, എങ്കിലും താരതമ്യേന മെച്ചമാണ്. അതിന് കാരണം ഇവിടെ അധ്യക്ഷന്മാരുണ്ട്, മറ്റുള്ള സഭകളിൽ പാസ്റ്റേഴ്സ് ആണുള്ളത്. പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയന്മാർ.
എവിടെയുള്ളത്? അധ്യക്ഷന്മാർ. അതാണ് ഡിഫറൻസ്. അതിലേക്ക് ഞാൻ വരും പിന്നീട്. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ ആശയം, നമ്മളെ തന്നെ വ്യക്തിപരമായിട്ട് ശോധന ചെയ്യേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ദൈവസഭയിൽ ഞാനൊരു വിശ്വാസിയായിട്ടായിരിക്കുമ്പോൾ, ഞാനൊരു ശുശ്രൂഷകനായിട്ടിരിക്കുമ്പോൾ, എന്റെ സഹവിശ്വാസിയുടെ എന്റെ സഹശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ, എന്റെ ദൈവകൽപ്പിതമായ നിയോഗം എന്ന് പറയുന്നത് ആ വിശ്വാസിയെ ഇല്ലാതാക്കി കളയുക, ആ ശുശ്രൂഷകനെ ഇല്ലാതാക്കി കളയുക എന്നുള്ളതല്ല, മറിച്ച് ആ വിശ്വാസിയെ വിശുദ്ധനെ വിശുദ്ധിയിലേക്ക് യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വലിയ അധ്വാനം ആവശ്യമുണ്ട്, അതിനുള്ള വാക്യങ്ങളുണ്ട്, അതിനും ആ വിഷയത്തിലേക്ക് പിന്നീട് വരുന്നതാണ്. രണ്ടാമതായിട്ട് സഭയുടെ ആത്മീക വർധന, വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന്, അതും പറഞ്ഞ നമ്മൾ ഓർത്ത പോലെ തലയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശത്തിനനുസരിച്ച് ശരീരത്തിലെ കംപ്ലീറ്റ് കോശങ്ങളും നാഡികളും ഞരമ്പുകളും നട്ടുകളും ബോൾട്ടുകളും എല്ലാം ചേർന്ന് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ ആക്ഷൻ നടക്കുകയുള്ളൂ. അതുപോലെ ഒരു സഭയുടെ പ്രവർത്തനത്തിലൂടെ എല്ലാ വിശ്വാസികളും ഐക്യതയോടെ പെരുമാറണം. അത് സഭയുടെ ആത്മീക വർധനവിനാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. നമുക്കറിയാം, ഈ രക്ഷിക്കപ്പെട്ട് വരുന്നത് എല്ലാവരും ആത്മീക തികവുള്ളവരായിട്ടല്ല വരുന്നത്, അവരെ ശിഷ്യക്കളായിട്ടാണ് വരുന്നത്. അവരെ ശിഷ്യപ്പെടുത്തി നമ്മൾ ദൈവവചന പരിജ്ഞാനത്തിൽ അവരെ കൊണ്ടുവരുമ്പോഴാണ് അവർ പക്വതയുള്ളവരായി തീരുന്നത്. ഇനി ആത്യന്തിക ലക്ഷ്യം, അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മീക പുരുഷത്വം പ്രാപിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായം എന്ന് പറഞ്ഞാൽ ആത്മീക പക്വത പ്രാപിക്കുക എന്നതാണ് ആ വാക്ക് ശുശ്രൂഷകളുടെ ഉദ്ദേശം. ഇനി സഭാ ശുശ്രൂഷകളിൽ ആ വിഷയങ്ങൾ അത്രയും സിമ്പിളായിട്ട് പറഞ്ഞാൽ അവിടെ വിടുകയാണ്. കൃപാവരങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ സഭാ ശുശ്രൂഷകളിലെ പങ്കാളിത്തം, ശുശ്രൂഷകളുള്ള പങ്കാളിത്തം നമ്മൾ കണ്ടു. അതിൽ ശുശ്രൂഷകളുടെ കൺസെപ്റ്റ്, അതായത് എന്താണ് ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവം എന്നെ സഭയിലാക്കി കഴിയുമ്പോൾ, ഞാനൊരു പ്രാദേശിക സഭയോട് ചേർന്ന് വന്നു കഴിയുമ്പോൾ ആ സഭയിലെ ശുശ്രൂഷകളിൽ ദൈവം എന്നെ എന്ത് ശുശ്രൂഷയാണ്? എല്ലാവരും ആദ്യമേ ചാടി അപ്പം നുറുക്കുവാനും സ്നാനപ്പെടുത്തുവാനും നോട്ടീസ് വായിക്കാനും അധ്യക്ഷ പദവി അലങ്കരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷേ ദൈവസന്നതിയിൽ ഇരുന്ന് വസ്തുത്തിൽ ദൈവം എന്നെ എവിടെയാണ് ആക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇടപെട്ടു പോകുമ്പോഴാണ്, നമുക്കറിയാം സ്തേഫാനോസ്, അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ സ്തേഫാനോസിനെ കുറിച്ച് വായിക്കുമ്പോൾ അവർ മേശയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. ഒന്ന് പരിജ്ഞാനവും രണ്ട് ദൈവാത്മ നിറവും. അപ്പോൾ പരിശുദ്ധാത്മ നിറവും വചന പരിജ്ഞാനവും സഭയിലെ ഏത് ശുശ്രൂഷയ്ക്കും ആവശ്യം. ബൈബിൾ ഒരു പ്രാവശ്യം വായിക്കാത്തവർ പോലും ഇന്ന് സഭയിലെ മൂപ്പന്മാരായിട്ട് ആഗ്രഹിച്ച് അതിനു വേണ്ടി തത്രപ്പെടുന്നു. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, ചുരുക്കം ചിലർ. അങ്ങനെയുള്ളവർ മൂപ്പന്മാരായാലും എന്ത് ചെയ്യും? ദൈവവചനത്തിന് എന്തെങ്കിലും പ്രാധാന്യം ആ സഭയിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പോൾ ദൈവവചന പരിജ്ഞാനവും പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയോഗം പ്രാപിച്ചവർ വേണം ശുശ്രൂഷ സ്ഥാനങ്ങൾ. അത് മേശയിൽ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിലായാലും സഭാഹോളുകൾ തൂക്കുന്ന കാര്യത്തിലായാലും എന്ത് ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിലായാലും പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകണം, പരിശുദ്ധാത്മാവിന്റെ നിയോഗം വ്യക്തിപരമായിട്ടുണ്ടായിരിക്കണം. ഇന്ന് പലരും ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ പിറുപിറുപ്പും വാഗ്വാദവും കൂടെ ചെയ്യുന്നെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. അത് ആ വ്യക്തിയോട് പറ എന്ന് പറയും. എനിക്ക് വലിയ പദവി മതി, ചെറിയ പണിയൊക്കെ മറ്റുള്ളവരോട് പറ. എന്നാൽ ചെറിയ പണിയിൽ തുടങ്ങുന്നതിൽ അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിൽ വിചാരകനാക്കും. അതാ ദൈവത്തിന്റെ സിസ്റ്റം. മനുഷ്യന്റെ സിസ്റ്റം നേരെ ഓപ്പോസിറ്റാണ്. രാഷ്ട്രീയത്തിൽ വന്ന ഉടനെ മുഖ്യമന്ത്രി ആവണമെന്നാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ആഗ്രഹം. അതുപോലെ തന്നെ സഭയിലും എല്ലാവരും മനുഷ്യരാണല്ലോ, ആഗ്രഹത്തിൽ തെറ്റില്ല. പക്ഷെ ദൈവസഭയിൽ നമ്മൾ ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കർത്താവ് നീതിയുള്ള ന്യായാധിപതിയുണ്ട്, കാര്യങ്ങൾ പിന്നീട് പ്രയാസകരമായി തീരുമെന്നൊന്നും പറയാതെ സംശയമില്ല. അപ്പൊ ഇനി സഭാ ശുശ്രൂഷകളിൽ നമ്മുടെ പെരുമാറ്റം, പങ്കാളിത്തം എങ്ങനെയൊക്കെ ആയിരിക്കണം? സഭകളിൽ പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന വിഷയങ്ങൾ തന്നെയാണ് നാല് വിധത്തിലുള്ള. അതിൽ നമ്മൾക്ക് ശുശ്രൂഷകൾ, പ്രധാന ശുശ്രൂഷകൾ സഭയിൽ. ഒന്നാമത്തെ ശുശ്രൂഷ സുവിശേഷ ഘോഷണത്തിൽ സഭയുടെ പങ്കാളിത്തം, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിത്തം. രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായം, രണ്ട് തിമത്തിയോസ് ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പസ്തോലനും ഉപദേഷ്ടവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം സുവിശേഷ വേല, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വിഷയമാണ്. സുവിശേഷ വേല സുവിശേഷകന്മാരുടെ ജോലിയാണ്. അതാണ് ഈ വാക്യത്തിൽ ഞാൻ വായിച്ചത്. അപ്പോസ്തലനെ പൗലോസിനെ ദൈവം ഒരു പ്രസംഗകനും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിച്ചിരിക്കുക. സുവിശേഷകനും
പ്രസംഗകൻ, അപ്പോസ്തോലൻ, ഉപദേഷ്ടാവ്, ടീച്ചർ. അപ്പോൾ ഒരേ വ്യക്തിയിൽ പല ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഗിഫ്റ്റുകളുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ടവരുണ്ട് സുവിശേഷകന്മാർ, അവർക്ക് ദൈവം പ്രത്യേക കൃപാവരം കൊടുക്കുന്നു, ആളുകളോട് ഇടപെടുവാനും സംസാരിക്കുവാനും അവരെ ദൈവവചനം പഠിപ്പിക്കുക പ്രത്യേക കൃപാവരം ലഭിച്ചവരാണ് സുവിശേഷകന്മാർ. എന്നാൽ രക്ഷിക്കപ്പെട്ട എല്ലാവരും സുവിശേഷം അറിയിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ്. സഭയുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണമാണ്. മത്തായി സുവിശേഷം 28:19-20 നമുക്കറിയാം. അന്ത്യനിയോഗം, കർത്താവ് അപ്പോസ്തലന്മാർക്ക് കൊടുക്കുന്ന അന്ത്യനിയോഗം അവിടെയാണ്. എന്നാൽ ആ അന്ത്യനിയോഗത്തിൽ സുവിശേഷം അറിയിച്ചു വരുമ്പോൾ സഭയ്ക്ക് അതിനുള്ള പങ്കാളിത്തം എന്ന് നമുക്കറിയാം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തൊട്ട് മുമ്പോട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ സുവിശേഷ ഘോഷണത്തിൽ സഭയാണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്, സഭാ കേന്ദ്രീകൃതമായ സുവിശേഷ വേല. ഇന്നത് പ്രസ്ഥാന കേന്ദ്രീകൃതമായി, നമ്മുടെ ഇടയ്ക്ക് ഇഷ്ടംപോലെ പ്രസ്ഥാനങ്ങൾ, ഇൻഡിവിജ്വൽ പ്രസ്ഥാനങ്ങളുണ്ട്, വലിയ പ്രസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി പഴക്കം ചെന്നതുണ്ട്, പുതിയ എല്ലാം പ്രസ്ഥാനം ഓറിയന്റഡ് ആയിട്ട് മാറി. സ്ഥലം സഭയ്ക്ക് പ്രസക്തി ഇല്ലാതെ, സ്ഥലം സഭയിലെ പ്രവർത്തനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് വരാൻ മതില്ല. എന്നാൽ സംഘടനയുടെ പ്രവർത്തനം വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചു തെളിയ ആൾക്കാർ പോകുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ വൈഡായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്, പിന്നെ ഒരു അംഗീകാരമുണ്ട്, ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി ഭൂമിയിൽ വെളിപ്പെടുന്നത് സഭ മുഖാന്തരം. Ephesians 3:3 നമ്മുടെ വിഷയം സഭ മുഖാന്തരം വെളിപ്പെട്ടു വരുന്നു. ഒരു സ്ഥലം സഭ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ സ്ഥലം സഭ മുഖാന്തരം വേണം സുവിശേഷം ആ ദേശത്ത് വ്യാപിക്കുവാൻ. സംഘടനാ പ്രവർത്തനം തെറ്റാണെന്ന് അതിനെതിരെ വിമർശിച്ചെന്ന് ആരും പറയേണ്ട കാര്യമില്ല. സഭ മുഖാന്തരമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ടീമായിട്ട് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് സഭാ പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം സഭ പ്രവർത്തിക്കുമ്പോൾ ആ സഭയ്ക്ക് സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരിക്കണം. സുവിശേഷ പ്രവർത്തനത്തിൽ സഹോദരന്മാർക്കെല്ലാം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം, സഹോദരിമാർക്കും ഇൻവോൾവ്മെന്റ് ഉണ്ടായിരിക്കണം. സഹോദരിമാർ എല്ലാവരും പോയി പ്രസംഗിക്കണമെന്നോ പരിശോധത്തിൽ പ്രസംഗിക്കണമെന്നോ ക്ലാസ് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം. ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി മേഖലകളുണ്ട്, അതിൽ നമുക്കുള്ള പങ്കാളിത്തം. സുവിശേഷ വേലയ്ക്ക് പോകുന്ന വിഷയത്തോടെ പ്രാർത്ഥനയിൽ ജാഗരിക്കാം, പ്രവർത്തനത്തിൽ പങ്കെടുക്കാം, ഭക്ഷണം ഒരുക്കാം, വണ്ടി സൗകര്യങ്ങൾ ഒരുക്കാം. ഇങ്ങനെ ഏതെല്ലാം നിലകളിൽ ആ പ്രവർത്തനത്തോട് സഹകരിക്കാമോ അതിനോടെല്ലാം ചേർന്ന് സഹകരിക്കാം. പ്രസംഗിക്കുന്നവർ മാത്രമല്ല സുവിശേഷ വേലക്കാർ. ദാവീദ് പറഞ്ഞോട് ബന്ധം വായിക്കുന്നുണ്ട്, യുദ്ധത്തിന് പോകുന്നവൻ മാത്രമല്ല യുദ്ധം ചെയ്യുന്നവന്റെ വസ്ത്രങ്ങൾക്ക് കാത്തു സൂക്ഷിക്കുന്നവനും പ്രതിഫലം വരുമ്പോൾ തുല്യമായിട്ടാണ് വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ യുദ്ധത്തിൽ അവന്റെ പങ്കാളിത്തം അവിടെ ക്ലിയർ ആണ്. ഇതുപോലെ തന്നെയാണ് സുവിശേഷ ഒരു സ്ഥലം സഭ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടാകണം. യാത്ര ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത പ്രായമായവർക്ക്, രോഗികൾക്ക് പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കും. വരുവാൻ പറ്റുന്ന സഹോദരന്മാർക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കാം. സംസാരിക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ ട്രാക്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും. പാടുവാൻ കഴിയുന്ന സഹോദരന്മാർക്ക് പാട്ടിൽ സഹകരിക്കാം. നമ്മളിതെല്ലാം മാറ്റി വെച്ചിട്ട് അത് സുവിശേഷന്മാർക്കും പിന്നെ സഭയിലെ മൂപ്പന്മാർക്കും ഒന്ന് രണ്ട് ഉത്തരവാദിത്വപ്പെട്ട സഹോദരന്മാർക്കും ഏൽപ്പിച്ച് നമ്മുടെ നിർവൃതിയുടെ എന്നിട്ട് പറയാം നമ്മുടെ സഭ വളരുന്നില്ല, വളർത്തില്ല. ആത്മാവിന്റെ ഐക്യതയിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് സഭ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഫലമുണ്ട്. എന്നാൽ ഈ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ ഇതിനകത്ത് ചില പുഴുക്കുത്തുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സഭയ്ക്കുള്ളിലും ജഡികന്മാരും ഉണ്ട്, പ്രാകൃതം വരെ. ഇവർ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് അതിനകത്ത് ഉണ്ടാക്കി ഐക്യത തകർത്ത് കളയും. എന്നാൽ സഭയിലെ ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ ദൈവത്തെ ഭയപ്പെടുന്നവർ അത്തരം വിഷയങ്ങൾക്ക് കാതോർക്കാതെ കർത്താവിന്റെ വേലയെ അതിന്റെ പ്രാധാന്യത്തോടെ കണ്ട് മുമ്പോട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം. അതിന് ഫലമുണ്ടാകും. ഇനി സുവിശേഷകനോടുള്ള ബന്ധത്തിൽ ആ വിഷയം വരുമ്പോൾ ഞാൻ അതിന്റെ വിശദീകരണം കുറച്ച് തരാം. എന്താ ആരാണ് സുവിശേഷം? ഇന്ന് പലർക്കും ഒരു സംശയമുണ്ട്, ആരാണ് സുവിശേഷം? സുവിശേഷം സഭയുടെ അടിമയാണ്, സഭയുടെ വേലക്കാരനാണ്, അങ്ങനെയൊക്കെ ചിന്തയുണ്ട്. അതെന്താണെന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് വരുമ്പോൾ വിശദീകരിക്കുക. ഇവിടെ സഭയുടെ മൊത്തം പങ്കാളിത്തം, ഒരു വിശ്വാസി സഭയിലായിരിക്കുമ്പോൾ സഭയിലെ ഏറ്റവും പരമപ്രധാന ദൗത്യമാണ് സുവിശേഷീകരണം. സുവിശേഷീകരണത്തിൽ എല്ലാ കുഞ്ഞുങ്ങൾക്ക് പാടുവാൻ കഴിവുണ്ട്, അവരെ കൊണ്ടുവന്ന് പാടിക്കണം. സഹോദരിമാർക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ, ഗർഭിണിയുടെ ഭക്ഷണം പാചകം ചെയ്യുവാനായിട്ട് അവരെ ഏൽപ്പിക്കണം. അവർക്കുള്ള കൃപാവരം ജ്വലിപ്പിക്കുവാനായിട്ട് അവിടെ അവസരം കൊടുക്കണം. മുതിർന്ന സഹോദരന്മാരെ സഹോദരിമാരുടെ അവരെ പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കണം, അവർ പിന്തുണ പ്രവർത്തനത്തിന് കൊടുക്കണം. പ്രതിഫലം ലഭിക്കുമ്പോൾ, സഭയിൽ ഒരു പുതിയ വിശ്വാസി വരുമ്പോൾ അതിനുള്ള പ്രതിഫലം ഈ സഭയിലും എല്ലാ വിശ്വാസികൾക്കും ലഭിക്കും. അതുതന്നെയല്ല, അങ്ങനെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന സഭയിലാണ് ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ആരെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി, ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാക്കി വേല ചെയ്താൽ കാശിഷ്ടം പോലെ പൊടിയും.
ഒത്തിരി താളമേളങ്ങളും വാദ്യഘോഷങ്ങളും ഉണ്ടാകും. മത്സരത്തിന്റെ മനോഭാവം ഉണ്ടാകുമ്പോൾ പുറമേ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാകും, പക്ഷെ ഫലം വരുമ്പോൾ സീറോ ആനമുട്ടയായിരിക്കും. ഇന്നത്തെ പ്രവർത്തനങ്ങളുടെ ഒക്കെ പരിണിത ഫലം അത്. സംഘടന പ്രവർത്തനങ്ങളുടെ പ്രത്യേകത ഫലം അവിടെ ഒരു വിഷയമല്ല. സംഘടന പ്രവർത്തനം 10 പേരേറ്റ് പറഞ്ഞു, അതുകൊണ്ട് എന്താ പ്രയോജനം? എന്നാൽ ഒരു സ്ഥലം സഭ നിൽക്കുന്ന ദേശത്ത് ആ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ഈ സ്ഥലം സഭയ്ക്ക് അവിടെ ഒരു സാക്ഷ്യമുണ്ടാകും. പിന്നെ തെക്കുള്ളവർ വടക്കോട്ട് ലോ റേഞ്ചിലുള്ളവർ ഹൈ റേഞ്ചിലോട്ടും, ഹൈ റേഞ്ചിലുള്ളവർ ലോ റേഞ്ചിലോട്ടും, കേരളത്തിലോട്ട് വടക്കേണ്ടി നെട്ടോട്ടമാണ് വേലയുള്ള ബന്ധത്തിൽ. എന്താ കാരണം? സ്വന്തം ദേശത്ത് സാക്ഷ്യമില്ല സഭയ്ക്ക്. ഇത് പറയുമ്പോൾ അത് എന്നോട് അരിശപ്പെടുമെന്നും വേണ്ട. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നെട്ടോട്ടമല്ല, ഒരു സ്ഥലം സഭയെ ഒരു ദൈവ ഒരു ദേശത്താക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സമീപ പ്രദേശത്ത് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളതാണ് ആ സഭയ്ക്കുള്ള ദൈവനിയോഗം. ശിഷ്യന്മാരുടെ ഭൂലോകം ഒന്നും പോയി പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ തെക്കും വടക്കും യാത്ര ചെയ്യുമ്പോൾ ഓരോ സഭയുടെ കീഴിലാണ് ഈ ആളുകൾ പോയി പ്രവർത്തിക്കുന്നത്. അവിടെയുള്ള സുവിശേഷന്മാരോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ വചനവിരുദ്ധമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദൈവീക പ്രവർത്തന പദ്ധതി സ്ഥലം സഭ ഉൾപ്പെടുന്ന ദേശത്ത് സാക്ഷ്യമായി നിന്നുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ള സാക്ഷ്യ സുവിശേഷം സാക്ഷ്യം വഹിക്കണമെങ്കിൽ എന്തുണ്ടാകണം? ജീവിതത്തിൽ ഐക്യതയും സാക്ഷ്യവും കർത്താവിന് മഹത്വം കൊടുക്കുന്ന ഒരു അനുഭവം സ്ഥലം സഭയിൽ സഭാ ഹോളുകളിൽ ഉണ്ടാകണം. അതാണ് അതിന്റെ പ്രത്യേകത. രണ്ടാമത്തെ വിഷയം, സഭാ കൂടിവരവുകളിലെ പങ്കാളിത്തം. സഭ സുവിശേഷ ഭക്ഷണത്തിലെ പങ്കാളിത്തം, രണ്ടാമത് സഭ കൂടിവരവുകളിലെ പങ്കാളിത്തം. എബ്രായ ലേഖനം 10:24-25 നമുക്കത് അറിയാവുന്ന വാക്യമാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, നമ്മളത് വായിച്ച് വായിച്ച് ഉപേക്ഷയെ വിചാരിക്കാതെ എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതൊരു ഉപേക്ഷ, മൊത്തൊരു ഉപേക്ഷയാണല്ലോ. സഭായോഗങ്ങൾ തന്നെ ഒരു ഉപേക്ഷയായി നമ്മൾ കാണുമ്പോൾ അങ്ങനെ ബൈബിൾ വായിക്കത്തുള്ളൂ. പക്ഷെ ബൈബിൾ പറയുകയാണ്, സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചു കൊടുക്കുക. ദൈവാത്മാവിന്റെ പ്രബോധനമാണ് എന്ന് പറഞ്ഞാൽ, സഭായോഗങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അന്യോന്യം പ്രബോധിപ്പിക്കുകയും ആത്മീക വർധന വരികയും ഐക്യതയിൽ വർദ്ധിച്ചു വരികയും സൽപ്രവൃത്തികളിൽ വെളിപ്പെട്ടു വരികയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഈ സഭാ കൂടി വന്നു പ്രാർത്ഥിച്ചു, രണ്ടുപേരും മൂപ്പന്മാർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു, ഒരു വചന ശുശ്രൂഷ 20 മിനിറ്റ് നടന്നു പോകുന്നതല്ല സഭായോഗത്തിന്റെ പ്രസക്തി. അവിടെ വലിയൊരു ആത്മീക സന്ദേശമുണ്ട്, അവിടെ പ്രബോധനമുണ്ട്, പരസ്പരമുള്ള സ്നേഹത്തിന്റെ പ്രദർശനം അവിടെയുണ്ട്. പിന്നെ സൽപ്രവൃത്തികളിൽ ഉത്സാഹം. എന്താ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത്? ധർമ്മം കൊടുക്കുന്ന മാത്രമല്ല സൽപ്രവൃത്തി, സഭയായിട്ട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ഈ സൽപ്രവൃത്തികളിൽ വരുന്ന വിഷയമാണ്. എന്നിട്ട് പറയുകയാണ്, ഇതിലെല്ലാം ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം ശ്രമിച്ചു കൊള്ളുക, അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. എന്താ ഈ സൂക്ഷിക്കാൻ പറഞ്ഞതിന് കാരണം? ഇത് അന്യോന്യം നടക്കാതിരിക്കാനുള്ള എല്ലാ പണി ഇതിനിടയ്ക്ക് തന്നെ ഉണ്ടാവും. ഭിന്നതയും പ്രയാസങ്ങളും, എന്ത് കൂടുവരവുകളെ കുറിച്ച് പറഞ്ഞാലും അത് ഇപ്പോൾ വേണ്ട, അത് അങ്ങനെ വേണ്ട, അത് അങ്ങനെ മതി, പിടിവാശിയും പിടിവലി നടന്ന അവസാനം അത് എങ്ങനെയും നടത്തും. അതൊക്കെയല്ല ഇന്ന് നടക്കുന്നത് നമ്മുടെ സഭയിൽ. ഞാൻ 100% പൂർണ്ണ ഏകീകരണത്തിലേക്ക് വരത്തില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ട വിഷയം, സഭയിലെ ഏത് വിശ്വാസിയായാലും സഭയുടെ ഒരു കൂടുവരവ് നടക്കുമ്പോൾ അത് സഭ അവിടെ ചിന്തിക്കേണ്ട ഏകമായിരിക്കുന്ന വിഷയം ഈ ശുശ്രൂഷ കൊണ്ട് സ്ഥലം സഭയ്ക്ക്, ഇവിടെയുള്ള വിശ്വാസികൾക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ടോ? സഭയ്ക്ക് അതൊരു അനുഗ്രഹമാണോ? ഉണ്ടെങ്കിൽ എന്റെ പിടിവാശി അവിടെ നടത്തുവാനായിട്ട് നമ്മൾ ശ്രമിച്ച് ആ ശുശ്രൂഷ ഇല്ലായ്മ ചെയ്യണം. സഭാ കൂടിയിരുവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ എബ്രായർ 10:24-25 വായിച്ചു, ലക്ഷ്യവും ഉപേക്ഷിക്കരുത് എന്നുള്ള വിഷയം. പ്രധാനപ്പെട്ട കൂടിവരവ് പ്രാർത്ഥനാ മീറ്റിങ്ങുകളാണ് ഒന്നാമത്തെ കൂടിവരവ്. അപ്പോസ്തല പ്രവൃത്തി 1:14, അപ്പോസ്തല പ്രവൃത്തി 13:1-4 വാക്യങ്ങൾ, ഈ രണ്ട് റെഫറൻസ് നിങ്ങൾ എഴുതണം. ഞാൻ വിഷയം പറയാം. പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ നിസ്സാരമായ കൂടിവരവ്. നമുക്കറിയാം സഭയുടെ പ്രാർത്ഥനാ മീറ്റിങ്ങിൽ 10 വിശ്വാസികളുണ്ടെങ്കിൽ 2 പേര് പോലും പ്രാർത്ഥനാ മീറ്റിങ്ങിന് വരാറില്ല. ബൈബിൾ ക്ലാസ് വെച്ച 5 പേര് വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിസ്റ്റം. ഈ പ്രാർത്ഥനാ കൂടിവരവിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവസഭയിൽ, കർത്താവിന്റെ സഭയിൽ ദൈവഹിതം വെളിപ്പെടുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് പ്രാർത്ഥനാ കൂടിവരവുകൾ. അപ്പോസ്തല പ്രവൃത്തി 13:1 അത് വ്യക്തം. ആദിമ സഭ ഏറ്റവും ശ്രദ്ധേയമായി ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയം, അവർ ഒരുമനപ്പെട്ട ദൈവാലയത്തിൽ കൂടി വന്നു. അപ്പോസ്തല പ്രവൃത്തി 13 വരുമ്പോൾ കർത്താവിന്റെ വേലയ്ക്കായിട്ട് തന്റെ ദാസന്മാരെ വേർതിരിക്കണമെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തമായ നിയോഗം അവർ പ്രാപിക്കുന്നത് ആരാധനയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ കൂടി വന്നിരുന്ന സമയത്ത്. അപ്പൊ ഒരു ദൈവസഭയിൽ ഐക്യതയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആ സഭയെക്കുറിച്ചുള്ള ദൈവഹിതം
അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഏത് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പും ഈ നിലയിൽ ഒരു പ്രാർത്ഥന മീറ്റിംഗ്, നമ്മളൊക്കെ പ്രാർത്ഥന മീറ്റിംഗ് എന്ന് തീരുമാനിച്ചിട്ട് ഒരു പ്രാർത്ഥന അതിനുവേണ്ടി എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു എന്താ പറയാ ജൽപ്പനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് മീറ്റിംഗ് നടക്കുന്നത്, കാരണം കയ്യിൽ കാശുണ്ടല്ലോ. അതിന്റെ ഫലം എന്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മൾ 100,000 രൂപ 50,000 രൂപ മുടക്കി സഭയുടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് അതിന്റെ ഫലം എന്തുണ്ടായി, ഒരു ബൈബിൾ ക്ലാസ് വെച്ചു അതിന്റെ ഫലം എന്തുണ്ടായി നമ്മൾ ചിന്തിക്കണം. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാനസാന്തരം ഈ ബൈബിൾ ക്ലാസ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്? ഈ കൺവെൻഷൻ നടത്തുകൊണ്ട് ഒരു ഭാവിയെങ്കിലും രക്ഷിക്കപ്പെട്ടു വന്നിട്ടുണ്ടോ? ഒരു ഭവന സന്ദർശനം ഒരാഴ്ച വെച്ചിട്ട് ഏതെങ്കിലും ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്ന് വന്നിട്ടുണ്ടോ? ഇത് കൊണ്ടുവരേണ്ടത് കർത്താവ്. പക്ഷെ വരാതിരിക്കുന്നതിന് കാരണം സഭയിലെ സാക്ഷ്യക്കുറവും ആത്മാവിന്റെ ഐക്യതയുടെ ശുശ്രൂഷയുടെ കുറവുമാണെന്നുള്ള യാതൊരു സംശയമില്ല. എല്ലാ വേലസ്ഥലത്തും വേല വെക്കുന്ന ചില ബിരുദന്മാരെല്ലാ സഭയിലുമുണ്ട്. വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ നോടി നേരം കൊണ്ട് തവിട്ട് പൊടിയാക്കി അവർ കളയും. അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാകത്തില്ല. എന്നാൽ ആത്മീയരായിരിക്കുന്ന ശുശ്രൂഷകന്മാരും വിശ്വാസികളും അത്തരം വിഷയങ്ങളുടെ മുമ്പാകെ ഞെരുങ്ങിപ്പോകും. കാരണം ഒരു തൈലത്തിൽ ഒരു ഈച്ച വീണ തൈലം പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നിനും കൊള്ളില്ല. ഇന്നത്തെ പല പ്രവർത്തനങ്ങളുടെയും അവസ്ഥയാണ്, കൂടിവരവുകളുടെ അവസ്ഥയാണ്. ഈവൻ ഒരു പ്രാർത്ഥന മീറ്റിംഗ് വെച്ചാൽ പോലും അതിന് തടസ്സമായി നിൽക്കുന്ന അനേകം ആളുകളുണ്ട്. അത് ശരിയല്ല. ഞാൻ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സർവസഭയിൽ സഭയിലെ മൂപ്പന്മാരോ ശുശ്രൂഷകന്മാരോ സവരെ നമുക്കൊരു പ്രാർത്ഥനാ യോഗം വെക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് സമയമില്ല, എനിക്ക് ജോലി തിരക്ക, അതുകൊണ്ട് ഈ ആഴ്ച അത് വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തിന് അവിടെ യാതൊരു സ്ഥാനവും ഇല്ല. ശുശ്രൂഷകന്മാരെ സഭയിലാക്കി വെക്കുമ്പോൾ സഭയുടെ ആത്മീയ വർധനയാണ് ശുശ്രൂഷകന്മാരുടെ ലക്ഷ്യം. വിശ്വാസികളുടെ ലക്ഷ്യം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവന്റെ ആത്മീയ വർധനയാണ്. ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് വെക്കുമ്പോൾ അതിനൊരു ആലോചന വരുമ്പോൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്നെങ്കിൽ, ഞാൻ പറയുമ്പോൾ വെച്ചാൽ മതിയാണ് മതിയെന്നാണ് എന്റെ ആഗ്രഹമെങ്കിൽ, തീർച്ചയായിട്ടും കർത്താവിന് ആ സഭയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ പ്രാർത്ഥനാ കൂടിവരവുകളിൽ നമ്മുടെ പങ്കാളിത്തം വ്യക്തമാകണം. അത് വളരെ സജീവമായിട്ട് നമ്മൾ അതിൽ പങ്കെടുക്കണം. രണ്ടാമത് ബൈബിൾ ക്ലാസ്, രണ്ടാമത്തെ മീറ്റിംഗ് ബൈബിൾ ക്ലാസ്, അല്ലെങ്കിൽ സഭയുടെ പ്രോഗ്രാം കൂടിവരവ് എന്ന് പറയുന്നത് ബൈബിൾ ക്ലാസ് ആണ്. 1 തിമൊഥെയൊസ് 4:13 റെഫറൻസ് ഞാൻ പറയാം. 1 തിമൊഥെയൊസ് 4:13 അവിടെ നമ്മൾ വായിക്കുന്ന, ഹൃദയത്തിൽ ദൈവവചനം ഇരിക്കണം, എല്ലാ വിശ്വാസികളുടെ ഹൃദയത്തിൽ അത് മുറുകെ പിടിക്കണം എന്ന് തിമൊഥെയൊസിനോട് ബന്ധപ്പെട്ട വിഷയം പറയുന്നു. ഇനി കൊലോസ്യ ലേഖനം 3:14 വരുമ്പോൾ തമ്മിൽ തമ്മിൽ പഠിപ്പിക്കണം എന്ന് പറയും. അതിൻ്റെ ഇനി 1 കൊരിന്ത്യർ 12:9 കൊലോസ്യർ 3:14-16 തമ്മിൽ പഠിപ്പിക്കുക, ഹൃദയത്തിൽ കരുതുക 1 തിമൊഥെയൊസ് 4:13. ഇതിന്റെ ഉദ്ദേശം പൊതുപ്രയോജനമാണ്. 1 കൊരിന്ത്യർ 12:9 ഈ ബൈബിൾ ക്ലാസ്സിനുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാനായിട്ട് എന്റെ രത്ന ചുരുക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇത്രേ ഉള്ളൂ. തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുവാനുള്ള അവസരമാണ് സഭയിലെ ബൈബിൾ ക്ലാസ്സുകൾ, സ്ഥലം സഭയിലെ ബൈബിൾ ക്ലാസ്സുകൾ. ഇന്ന് ബൈബിൾ ക്ലാസ്സുകൾ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു ശ്രേഷ്ഠദാസനെ വിളിക്കാൻ 2 ദിവസത്തെ ക്ലാസ് ആ വർഷത്തെ ബൈബിൾ ക്ലാസ് കഴിഞ്ഞു. അത് വചനപ്രകാരമുള്ള ഒരു സംവിധാനമല്ല. നല്ലതാണ് ശുശ്രൂഷമാരെ വിളിക്കുന്നത്, തെറ്റൊന്നുമില്ല. ഞാൻ തെറ്റ് പറഞ്ഞു എന്ന് ആരോടും പറയാൻ വേണ്ട, ഞാൻ അങ്ങ് ഉദ്ദേശിച്ചിട്ടുമില്ല. എന്നാൽ ഒരു സ്ഥലം സഭയിൽ ബൈബിൾ ക്ലാസിന്റെ ആവശ്യകത എന്ന് പറയുന്നത് തമ്മിൽ തമ്മിൽ പഠിപ്പിക്കുവാൻ, 1 കൊരിന്ത്യർ 2:12 പറയുമ്പോൾ ദൈവാത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്ന നമ്മൾ വായിക്കുന്നത് എന്ന് പറഞ്ഞാൽ സഭയിലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാ വിശ്വാസികളും അവൻ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ച ആലോചനകൾ പങ്കുവയ്ക്കുവാനായിട്ടുള്ള അവസരം അവന്റെ സ്ഥലം സഭയിൽ ഉണ്ടാകണം. അത് നമ്മുടെ സഭയിലെ മൂപ്പന്മാർ ഇനിയെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ നമ്മുടെ മക്കൾക്ക് വചനം പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർക്ക്, ചെറുപ്പക്കാർക്ക്, പുതിയ വിശ്വാസികൾക്ക് തെറ്റിക്കോട്ടെ, 1-2 വാക്ക് പറയുമ്പോൾ തെറ്റിക്കോട്ടെ, പക്ഷെ അവർക്ക് പരിശീലനം കൊടുക്കുവാനായിട്ടുള്ള വേദിയായിരിക്കണം സ്ഥലസഭ. സഭയുടെ കോട്ടേജ് മീറ്റിങ്ങുകളിലുള്ള അല്ലെങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സുകളിലുള്ള ശുശ്രൂഷകളിൽ അവർക്ക് പങ്കാളിത്തം കൊടുക്കണം, സഭയിൽ വചന ശുശ്രൂഷ കൊടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ അവർക്ക് പരിശീലനം കിട്ടൂ. നമ്മൾ വായിച്ചോ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകലരെയും ശിഷ്യപ്പെടുത്തണം. ഇങ്ങനെ സ്നാനപ്പെടുത്തിയ സഭയെ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ശബ്ദിച്ചു കൊടുക്കാനുള്ളതെല്ലാം അങ്ങോട്ട് ശബ്ദിച്ചു കൊടുക്കുകയും ശ്രേഷ്ഠന്മാരെ വിളിച്ച് അവർക്ക് പറയാനുള്ളതെല്ലാം അങ്ങോട്ട് ശബ്ദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയല്ല ബൈബിൾ ക്ലാസ്. അത് ബൈബിൾ ക്ലാസിന്റെ ഒരു ഭാഗം, നല്ല കാര്യമാണ്. വചന നിശ്ചയമുള്ളവരെ വിളിച്ച് ശുശ്രൂഷ കൊടുക്കണം. പക്ഷെ ഒരു സ്ഥലം സഭയിൽ
വിശ്വാസികൾക്ക് വചനം പങ്കുവയ്ക്കുവാനുള്ള വേദികൾ കൊടുക്കേണ്ടത് സ്ഥലം സഭയുടെ ഉത്തരവാദിത്വമാണ്. ശുശ്രൂഷകന്മാർ അത് ചെയ്യണം. ആദ്യം മൂപ്പന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും വിശ്വാസികളെ വചനം പഠിപ്പിക്കണം. നാളുകൾ കഴിയുമ്പോൾ വിശ്വാസികൾക്ക് എത്ര കാലം കഴിയുമ്പോൾ 50 വർഷം കഴിയുമ്പോഴാണ് അല്ല, അവരെ ദിനം തോറും വചനം പഠിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾക്കറിയാം അവർ രണ്ടു വാക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട്, അവർ രണ്ടു വാക്ക് ചിന്ത പറയുവാനായിട്ട്, അവർ രണ്ടു വാക്ക് പ്രബോധിപ്പിക്കുവാനായിട്ട് പ്രാപ്തിയായി എന്ന് പറയാൻ ആയി എന്നറിയുമ്പോൾ അതാണ് ശുശ്രൂഷന്റെ ഉത്തരവാദിത്വം. നമ്മൾ ആ വിഷയത്തിലേക്ക് വരും. അറിയുമ്പോൾ അവർക്ക് അവസരം കൊടുക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സഭയിൽ അതില്ലെങ്കിൽ ഇനിയെങ്കിലും അത് തുടങ്ങണം, ഇല്ലെങ്കിൽ ഇത് സഭ ശിഥിലമായി ശിഥിലമായി ഇല്ലെങ്കിൽ നാമാവശേഷമായി പോകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ പൊതുപ്രയോജനത്തിനായി നൽകുന്നു. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നിരിക്കുന്ന ഒരു ആലോചന, അത് സഹവിശ്വാസിയുമായിട്ട് എന്റെ സ്ഥലം സഭയിൽ പങ്കുവയ്ക്കുവാനായിട്ട് എന്റെ സ്ഥലം സഭ എനിക്കൊരു അവസരം തരുന്നുവെങ്കിൽ എനിക്ക് ആ സഭയുടെ സ്വാഭാവികമായിട്ടും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും, ഒരു സ്നേഹം ഉണ്ടാകും, ഒരു പ്രതിവിധി ഉണ്ടാകും. ഏത് മനുഷ്യനാണ് പ്രോത്സാഹനം ആഗ്രഹിക്കാത്തത്? ഏകാധിപതികളെ പോലെ ശുശ്രൂഷകന്മാരായി തീർന്നു കഴിഞ്ഞാൽ ആ സഭ നിലനിൽക്കില്ല. ആ ഏകാധിപതി മരിക്കും, ആ രാജ്യം അവിടെ തീരും. ഇന്നത്തെ പല സഭകളുടെ അവസ്ഥയാണ് അനാഥനില്ലാത്ത എന്ന് പറഞ്ഞാൽ പല മൂപ്പന്മാരും ഏകാധിപതികൾ വചന ശുശ്രൂഷ, അവർക്ക് കോട്ടേജ് മീറ്റിംഗിന് വചനം, അവരെ പ്രാർത്ഥന, അവരെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് അവരൊരു 80 വയസ്സായി പകർന്നു മരിച്ചു. അടുത്ത് നിൽക്കുന്ന പ്രായമുള്ള ആളുകളുണ്ട്, പക്ഷെ അവർക്കറിയത്തില്ല എന്ത് ചെയ്യണം. അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്നത്. പൗലോസ് മരിക്കുന്നതിന് മുമ്പ് പൗലോസ് തിമത്യോസിനെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ആ ശിഷ്യത്വത്തിന്റെ ചെങ്കോൽ തന്റെ കയ്യിൽ തന്റെ കൂടെ നടത്തി പരിപാലിച്ച് അവൻ പക്വത പ്രാപിച്ചു എന്നറിയുമ്പോൾ തിമത്യോസ് തന്റെ പൗലോസ് തന്റെ ചെങ്കോൽ അല്ലെങ്കിൽ തന്റെ കോല് മോശ യോശുവെ ഏൽപ്പിച്ചതുപോലെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടാണ് പൗലോസ് നിര്യാണത്തിലേക്ക് പോയത്, മരണത്തിലേക്ക് പോയത്. നമ്മുടെ ശുശ്രൂഷ കാലയളവിലും നമ്മുടെ പങ്കാളിത്തവും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി അടുത്ത വിഷയം ഭവനയോഗങ്ങൾ അല്ലെങ്കിൽ കുടുംബയോഗങ്ങൾ. കുടുംബയോഗങ്ങൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. കോട്ടേജ് മീറ്റിംഗ് നമ്മൾ അതിന് പോകും, കാരണം നല്ല ശാപ്പാടൊക്കെ കിട്ടും, എല്ലാവർക്കും ഇഷ്ടമാണ് കുടുംബയോഗം. പക്ഷേ ഈ കുടുംബയോഗം ശാപ്പാടിന് വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ ബൈബിൾ ക്ലാസ്, സഭയിലെ ബൈബിൾ ക്ലാസ് അത്ര സീരിയസ് ആയിട്ട് കരതരമായിട്ട് വരുന്നുവെങ്കിൽ അത്ര പരിജ്ഞാനം പ്രാപിക്കാത്ത ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഒരാലോചന പറയുവാൻ, ഒരു പ്രബോധനം പറയുവാനുള്ള വേദികളായിട്ട് കോട്ടേജ് മീറ്റിങ്ങുകൾ ഉപകരിക്കും. ആ സമയം ഇനി അത്രയ്ക്ക് പറയാം, 2 മിനിറ്റേ പറയാൻ പറ്റുള്ളെങ്കിൽ ആ 2 മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുക്കണം. എന്നിട്ട് അടുത്ത ശുശ്രൂഷന് കഴിഞ്ഞിട്ട് അടുത്ത 10 മിനിറ്റ് വേണം സംസാരിച്ചു, അതിനകത്ത് ഒരു തെറ്റുമില്ല. അങ്ങനെ കൊടുക്കുന്ന ചെറിയ പ്രോത്സാഹനങ്ങളാണ് വരും തലമുറകളെ വാർത്തെടുക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നാളെ ഒരു സുപ്രഭാതം വരുമ്പോൾ ഈ കൊച്ചു പയ്യൻ അല്ലെങ്കിൽ ഈ സാധാ വിശ്വാസം എന്നിട്ട് മൂപ്പിനെ ചോദ്യം ചെയ്യുക, അപ്പം ഞാപ്പാടെ പ്രശ്നങ്ങളാവും, സഭയിൽ ഭിന്നതയാവും. അവസരങ്ങൾ കൊടുക്കേണ്ടത് പൊതുപ്രയോജനത്തിനായിട്ടാണ് കർത്താവ് സഭയെ കൃപാവരങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നത്. അത് ഒരു ആൾക്ക് മാത്രം കൊടുത്തിരിക്കില്ല, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. വചനത്തിന് അവന് ലഭിക്കുന്ന പ്രകാശനം പങ്കുവയ്ക്കുവാനുള്ള അവസരങ്ങൾ കൊടുക്കണം. ഭവനയോഗം നമുക്കറിയാം, മറിയയുടെയും ലുദയുടെയും ഒക്കെ ഹൃദയം കർത്താവ് തുറന്നു, പക്ഷെ അവരുടെ വീടുകളും അവർ കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോട്ടേജ് മീറ്റിംഗിനെ പ്രസക്തി ചിലരുണ്ട്, കോട്ടേജ് മീറ്റിംഗ് എന്ത് ചെയ്ത് അവർ വീട്ടിൽ വെക്കത്തില്ല. എനിക്ക് എന്റെ വീട്ടിൽ ടൈലും ഗ്രാനൈറ്റും മാർബിളൊക്കെ ഇട്ട് വെച്ചേക്ക്, ഇതിനകത്ത് വന്ന് ഇവരെല്ലാം കൂടെ കയറിച്ച്. പിന്നെ ഈ പല കൾച്ചറുള്ള ഒരാളുള്ള വരുന്നത് അപ്പൊ എല്ലാവരും ഒന്നും ഇല്ല, ഒരേ സ്റ്റാറ്റസുള്ള അല്ല, അതുകൊണ്ട് ഇപ്പിട്ടേ അത് വേണ്ട. അങ്ങനെയുള്ളവരും ഉണ്ട്, എല്ലാവരും അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ചില കാര്യങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത്. വീട് അങ്ങോട്ടില്ല, അലങ്കോലുവ അലങ്കോലും ദൈവസഭയിൽ സ്ഥാനമൊന്നുമില്ല, അത്രയും വിഷയം. നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടാണ് നമ്മൾ അത്തരം വിഷയങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. ഒരു സാർവജനത്തിൽ മോപ്പറും കൊണ്ട് ഒന്ന് തൂത്ത് തുടച്ചാൽ തീരുന്ന വിഷയങ്ങളും കൊണ്ടും അന്നേരം ഉണ്ടാകുന്ന കാഴ്ചകൾ. പക്ഷേ ആ കോട്ടേജ് മീറ്റിംഗ് വെക്കാത്തത് കൊണ്ട് ആ വീട്ടിൽ വരുവാൻ പോകുന്ന ദൈവീക അനുഗ്രഹം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. കൊർന്നലിയോസിന്റെ പതിനൊന്നിൽ അപ്പസ്തോലനായ പത്രോസിനെ വിളിച്ച് കൊർന്നലിയോസ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. തന്റെ സമീപത്തുള്ള അയൽവാസികളെ വിളിച്ച് നിന്നോട് കർത്താവ് അരുളിച്ചതൊക്കെയും കേൾക്കുവാനായിട്ട് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നു. ഒരു കോട്ടേജ് മീറ്റിംഗിന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ആ കോട്ടേജ് മീറ്റിംഗ് ആ ദേശത്തൊരു സാക്ഷ്യമാണ്. അയൽവാസികളെ അവര് വന്നില്ലെങ്കിൽ പോലും അവർക്ക് ക്ലാസ്സുകൾ ശുശ്രൂഷ കേൾക്കുവാനായിട്ട് കഴിയും. വിളിച്ച് അവർക്കൊരു ആതിഥ്യം അരളിയാൽ അതൊരു അയൽവക്ക ബന്ധം വർദ്ധിപ്പിക്കും. അതിലുപരി അവരോട് ഈ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ, വചനത്തെക്കുറിച്ച് പറയാൻ അതൊരു മുഖാന്തരമാകും. കൊർന്നലിയോസ് പറയുന്ന ഒരു പ്രത്യേക പ്രയോഗം അവിടെയുണ്ട്. കർത്താവ് നിന്നോട് കൽപ്പിച്ചത് ഒക്കെയും കേൾക്കേണ്ടതിന് ഞങ്ങൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നു. അതാണ് ഒരു ദൈവഭക്തന്റെ സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? നമ്മൾ വചനനിഷ്ഠ ഉള്ളവരാണ്, വചനം ഭയങ്കര അരച്ചു കാലയ്ക്ക് കുടിച്ചല്ല, പക്ഷെ എല്ലാം
എപ്പോഴാണ് എവിടെയാണ് കുടിച്ചത് ഒരു പിടിയും കിട്ടുന്നതാണ്. നമ്മുടെ ഭവനങ്ങൾ സുവിശേഷത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഭവനങ്ങളായിരിക്കണം. അയൽപക്കക്കാരെയും തന്നെ ചാർച്ചക്കാരെയും ഒക്കെ വിളിച്ചിട്ട് എന്താ പത്രോസ് എന്താ പറയാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. എന്നാൽ കൊർന്നലിയോസ് പറഞ്ഞൊരു വിഷയം, കർത്താവ് എനിക്കൊരു ദർശനം തന്നിട്ടുണ്ട്, കർത്താവിന് പത്രോസ് മുഖാന്തരം എന്തോ എന്നോട് പറയുവാനുണ്ട്, അതെന്റെ ചാർച്ചക്കാരെ കേൾക്കണം, അതെന്റെ അയൽക്കാർ കേൾക്കണം, അവരുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകണം. അതിന്റെ ഫലം എന്തായിരുന്നു? അവിടെ ഒരു വലിയൊരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തു. ദൈവത്തിന്റെ വലിയൊരു സാക്ഷ്യം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തു. അപ്പോൾ സഭാ കൂട്ട കോട്ടേജ് മീറ്റിങ്ങുകൾക്ക് അതിന്റെ പ്രാധാന്യമുണ്ട്. കോട്ടേജ് മീറ്റിങ്ങിൽ നമ്മുടെ സഭയിലെ സഹോദരന്മാരെ വിളിക്കുമ്പോൾ നമ്മൾക്ക് ആ സഹോദരന്മാരുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധത്തിന്റെ വെളിപ്പെടുത്തലാണ്. ചില സഹോദരന്മാർ ചില വീട്ടിൽ പോകത്തില്ല കോട്ടേജ് മീറ്റിംഗിൽ. അതെന്താ കാരണം? ചെറിയ വിപ്രയാസമുണ്ട്, പക്ഷെ ഞായറാഴ്ച അപ്പം നുറുക്കി തിന്നും. വിപ്രയാസം ഉണ്ടെങ്കിൽ അപ്പം തിന്നരുതെന്നാണ് പറയുന്നത്, കർത്താവ് പറയുന്നത്. അപ്പൊ ഈ ശനിയാഴ്ച ഈ പ്രയാസം വെച്ചുകൊണ്ടിരിക്കുക എത്ര നാളുകൾ, വർഷങ്ങൾ. എന്നിട്ട് നമ്മൾ പറഞ്ഞ നമ്മൾ വിശ്വാസിയാണ്, സഭയാണ്, നമ്മളാണ് സത്യവിശ്വാസികൾ, നമ്മളാണ് കർത്താവിന്റെ സഭാക്യം. ഒന്നും കർത്താവിന്റെ സഭയല്ല. പരീശന്മാരുടെ യഹൂദന്മാരല്ലേ പരീശന്മാരുടെ അവസ്ഥ പോലെ നമ്മുടെ അനുഭവം എന്ന് ഇതൊക്കെ തെളിയിക്കുക. ഇതിന്റെയൊക്കെ അനന്തരഫലം എന്താണെന്ന് അറിയാമോ? 130 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ സഭകളൊക്കെ എന്തായി? ഒരു പരിവമായി. ഇനിയും മടങ്ങി വരുന്ന സമയം അതുക്കളെ. ഇപ്പൊ എല്ലാവരും നമുക്ക് ഇപ്പൊ സഹോദരൻ ചോദിച്ച പോലെ, സഹോദരൻ ഈ 10 പേര് കേട്ടിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഇല്ല, എല്ലാവരും തിരുത്താൻ പറ്റത്തില്ല, എല്ലാവരും കേട്ടാലും പ്രയോജനമില്ല. ഈ 40 പേര് കേൾക്കുന്നതിൽ 10 പേരൊരു തീരുമാനമെടുത്ത് തങ്ങളുടെ സഭയിൽ ഈ കൂടിവരവുകൾക്കുള്ള പ്രസക്തിയും അതിന്റെ പ്രാധാന്യവും ഒരുമിച്ച് കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നാൽ തീർച്ചയായിട്ടും ആ 10 സഭകളും അനുഗ്രഹിക്കപ്പെടും, യാതൊരു സംശയവുമില്ല. ഭവനയോഗങ്ങളുടെ റെഫറൻസ് ആണെന്ന് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10:33, Acts 10:33, verse 24 ഉണ്ട്, 24. അപ്പോസ്തല പ്രവൃത്തി 10:24, അപ്പോസ്തല പ്രവൃത്തി 10:33. ഒന്ന് പത്രോസ് 4:11 കൂടെ ആയിരിക്കും. അവിടെ കൃപാവരങ്ങളും എത്തി പറഞ്ഞത് അന്യോന്യം ശുശ്രൂഷിക്കുവാനായിട്ടാണ് കർത്താവ് സഭയിൽ ഈ സ്ഥാനമാനങ്ങളെ കൊണ്ടിരിക്കുന്നതും ശുശ്രൂഷകളെ തന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച നമ്മുടെ സഭയിൽ ഈ നിലയിലുള്ള കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ശരിയില്ല ഞാൻ പറഞ്ഞില്ല, സുവിശേഷ പ്രവർത്തനമുണ്ട്, പിന്നെ ബൈബിൾ ക്ലാസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ്? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിലയിലുള്ള ഒരു ആത്മീയ വർധന കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അല്ലെ കഴിഞ്ഞ നാളുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സംഭവിച്ചിട്ടുണ്ട്? നമ്മളെല്ലാവരും ഇതിങ്ങനെ കേട്ടിട്ട് പോകും, ഒരു ചെവിയുടെ കേട്ട് മറ്റേ ചെവിയുടെ ഇറങ്ങി അപ്പുറത്തേക്ക് പോയി, ഒരു ബന്ധവും താഴോട്ടില്ല, ഹൃദയവുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മളോട് സഹോദര ഹൃദയം എന്ന് പറയുന്നത് ഒരു ലിറ്ററൽ ഹാർട്ടിനെ കുറിച്ചാണോ പറയുന്നത്, അത് വേറെ എന്തെങ്കിലും. നമ്മൾ അങ്ങനെയാ പോകുന്നത്, പ്രധാന ചിന്താഗതി അങ്ങനെ. ഹൃദയമെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ചിന്താഗതി, നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരുന്ന വിഷയമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ട്. നമുക്ക് അസൂയ, പക, പിണക്കം, തൊന്നപക്ഷം ഇതെല്ലാം അങ്ങോട്ട് പെരുകി അങ്ങോട്ട് തിങ്ങി, ഇതിന്റെ മേളിൽ ഞാൻ എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരു അഹങ്കാരോട് തിങ്ങി നിൽക്കും, പക്ഷെ ഒന്നും അറിയില്ല. അതാ സത്യം. എന്നെ ഉൾപ്പെടുത്തിയാ ഞാൻ പറയുന്നത്, ഞാനിപ്പോ ക്ലാസ് എല്ലാം അറിയുന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ. പക്ഷെ സഭ എന്നുള്ള വിഷയം ഞാൻ ഇരുന്ന് ദൈവസ്ഥാനം ഇരുന്ന് പഠിച്ചപ്പോൾ സഭയുടെ പരിപാലനം എങ്ങനെയായിരിക്കണം എന്നുള്ള വിഷയം പഠിക്കാൻ ദൈവം എന്നെ ഒരു സാഹചര്യത്തിൽ കൊണ്ടുവരത്തി. എങ്ങനെയായിരിക്കണം സ്ഥലം സഭ പരിപാലനം? ആ വിഷയം ഞാൻ വേർപാട് ദർശന മാസികയിൽ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യ തൊട്ട് അങ്ങ് വടക്കൻ കേരളം തൊട്ട് പലയിടത്തുനിന്നും കൂടുതൽ സഹോദരൻ എങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് പറയാൻ എളുപ്പമാണ്. ഇത് ഇങ്ങനെ ചെയ്യാൻ ആ കർത്താവ് നമ്മളെ നിയമിച്ചാകുന്നത്, അല്ലെങ്കിൽ പിന്നെ കർത്താവ് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? ലോക മനുഷ്യർക്കൊരു പ്രയോഗം മനുഷ്യത്വം എന്നൊരു കാര്യം. എന്താ മനുഷ്യത്വം? ഹ്യൂമാനിറ്റി. അതില്ലാത്ത നമ്മൾ മൃഗീയം എന്നല്ലേ, മൃഗീയൻ എന്ന് പറയും. പക്ഷെ ഇന്ന് മൃഗങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ട്, മനുഷ്യന് മൃഗീയതയാണുള്ളത്. ഈ ആനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ സമയം തീർന്നെങ്കിൽ ആ വിഷയം ഞാൻ പറഞ്ഞു പോവാ. ഒരു മാനിനെ പിടിക്കുമ്പോൾ അതിനൊരു കുട്ടിയുണ്ട് എന്ന സിംഹം മനസ്സിലാക്കിയാൽ ആ മാനിനെ കൊല്ലാതെ ആ സിംഹം വിടും. അറിയാതെ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് അത് സ്നേഹത്തോടെ ഇടപെടുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ മനുഷ്യൻ എങ്ങനെയാണ്? ഒരു പക തോന്നിക്കഴിഞ്ഞാൽ അവനെ ഉന്മൂലനാശം ചെയ്യും. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ മനുഷ്യ നമ്മൾ ദൈവമക്കളാണ്.
മനുഷ്യത്വം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നെങ്കിൽ നമ്മുടെ രക്ഷയെ നമ്മൾ പരിശോധിക്കണം, നമ്മുടെ സമർപ്പണത്തെ നമ്മൾ പരിശോധിക്കണം, നമ്മളിലുള്ള പരിശുദ്ധാത്മ നിറവിനെ നമ്മൾ പരിശോധിക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ വാക്യം കൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന് തെസ്സലോനിക്ക അഞ്ചാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ. ഒന്ന് തെസ്സലോനിക്കർ 5:14 മുതൽ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ. എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വം ശുശ്രൂഷകന്മാർക്കുണ്ട്, പക്ഷെ എല്ലാ വിശ്വാസികളുടെയും പരസ്പര ഉത്തരവാദിത്വമാണ്. ഒരു സഹോദരൻ ക്രമം പെട്ടുപോയെങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യണമെന്നല്ല, അവനെ ബുദ്ധി ഉപദേശിക്കണം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. വിശ്വാസത്തിൽ ക്ഷീണിതനായിട്ടുള്ളവർ, ബലഹീനമായ മനസ്സോട് നിൽക്കുന്നവർ, ചെറിയ വിഷയങ്ങൾക്ക് മുമ്പിൽ പോലും പരാതി പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണം. ഇതിനൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് പരിജ്ഞാനം ഉണ്ടാകണം. ബലഹീനരെ താങ്ങണം. ബലഹീനരിങ്ങനെ ബലഹീനതയിൽ പോകുക എന്നല്ല അതിന്റെ ആശയം. ഒരു സഹോദരൻ ബലഹീനതയിൽ അകപ്പെട്ടു പോയാൽ അവനെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ക്ഷമിച്ചിരുന്നെങ്കിൽ നമ്മുടെ എത്രയോ വിശ്വാസികൾ നിലനിന്നു പോയേനെ എന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. ഇതിൻ്റെയൊന്നും വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. എന്താണ് ഇടവിടാതെ? നമ്മുടെ ഈ വാക്യം ഇടപെട പ്രാർത്ഥനയെ കുറിച്ച് തീപ്പൊരു പ്രസംഗം. പക്ഷെ ഒരു സ്ഥലം സഭ ഇടവിടാതെ പ്രാർത്ഥിക്കേണ്ടതായ ഒരു അവസരം എന്ന് പറയുന്നത് ആ സഭയിലെ ഏതെങ്കിലും ഒരു വിശ്വാസി ഒരു തെറ്റിലകപ്പെടുകയോ പിന്മാറിപ്പോകുകയോ ബലഹീനായി തീരുകയോ സഭയിൽ ആക്റ്റീവായിട്ട് വരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായി പോയെങ്കിൽ അവിടെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. എല്ലാം സുഖമായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഒരു സഹോദരൻ ഒരു ബലഹീനതയിലകപ്പെട്ടു പോയാൽ, ഒരു പ്രയാസത്തിലകപ്പെട്ടു പോയാൽ, കൂട്ടായ്മയിൽ ഒന്നിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥനയിൽ ജാഗരിക്കും. പിന്നെ പറയാ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. ഗോഡ്സ് വിൽ. ഒരു സഭയിലെ വിശ്വാസികളെ കുറിച്ച് ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ റെഫറൻസ് ആ 1 തെസ്സലോനിക്കർ 4 ഒത്തിരി ഉണ്ട്, പക്ഷെ ഇവിടെ അത് കൺസൈസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ലക്ഷ്യം. എന്നിട്ട് പറയാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. ഇതിന് വിരോധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിന്റെ ക്വഞ്ച് നോട്ട് എ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കെടുക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ നമ്മൾ അന്ധകാരത്തിൽ അകപ്പെട്ടു പോകുന്നു, അപ്പോൾ ജഡം പ്രവർത്തിക്കും. എന്നിട്ട് പറയുകയാണ്, പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം എന്ന് പറഞ്ഞാൽ കൃപാമത്തെ കുറിച്ചല്ല, ഇത് ജനറൽ സെൻസ് ആണ്. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ തുച്ഛീകരിക്കുന്നു. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക, സകലവിധ ദോഷവും വിത്തകലുക. പ്രിയമുള്ള ദൈവമക്കൾ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വളരെ സഭാ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ നമ്മുടെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ, ഈ സഭയിലുള്ള ശുശ്രൂഷകളിൽ, ഭവന മീറ്റിംഗ്, ബൈബിൾ ക്ലാസ്, പ്രാർത്ഥന മീറ്റിംഗ്, ഈ ശുശ്രൂഷ, സുവിശേഷ പോഷണം, ഈ മീറ്റിങ്ങുകളുടെ ഒക്കെയും ലക്ഷ്യം സഭയുടെ വർധനയും ആത്മീയ വർധനയും ദൈവനാമ മഹത്വമായിരിക്കണം. അതിനകത്ത് അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഒരിക്കലും നമ്മുടെ ജഡത്തിന്റെ മനോവികാരങ്ങൾക്ക് നമ്മുടെ സാമർഥ്യം കാണിക്കാൻ നമ്മൾ അവസരം കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവാത്മാവ് കിട്ടുപോകുവാനായിട്ട് പ്രവർത്തനം നടക്കും. പ്രാർത്ഥനാ മീറ്റിംഗ് നടക്കും, ബൈബിൾ ക്ലാസ് നടക്കും. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാകില്ല. ഒന്ന് തിരിഞ്ഞിരിച്ചു നോക്കാം, എത്രയോ ബൈബിൾ ക്ലാസ് നമ്മൾ കേട്ടു, എത്രയോ കൺവെൻഷൻ നമ്മൾ കേട്ടു. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ആ ഒരു ക്ലാസ് കൊണ്ട് സംഭവിച്ചു? എന്റെ ജീവിതത്തിൽ എത്രയോ കുറവുകൾ ദൈവം ചൂണ്ടിക്കാണിച്ചു, പക്ഷെ ഓ അത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു നമ്മൾ ചിന്തിച്ചു. പക്ഷെ എന്തെങ്കിലും മാറ്റം എന്റെ ജീവിതത്തിൽ ഉണ്ടായോ? വ്യക്തിപരമായിട്ട് ശോധന ചെയ്യേണ്ട വിഷയം. ഇല്ലെങ്കിൽ എന്ത് സംഭവം? നമ്മൾ ഈ സഭയിലെ അംഗം എന്ന് പറഞ്ഞ് ജീവിച്ച് ജീവിച്ച് നമ്മൾ മരിച്ച് കർത്താവിന്റെ സന്നിധിയിലോട്ട് അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലത്തിനായിട്ട് ക്രിസ്തുവിന്റെ ആസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ, ഈ മണിക്കൂറുകൾക്കൊക്കെയും ഈ കാര്യങ്ങൾക്കൊക്കെയും നമ്മൾ കണക്ക് ചോദിക്കുമ്പോൾ ആ വിഷയം നിസ്സാരമായിരിക്കില്ല. സ്ഥലം സഭ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കളിയല്ല, അതൊരു സിനിമാ തിയേറ്റർ അല്ല, അത് കേവലം ഒരു വീട്, ഒരു വീടിന്റെ സംവിധാനമാണ്. പക്ഷേ അത് കേവലം ഒരു വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ട്, പക്ഷെ സഭയിലും ഉണ്ടാകാം, മാനുഷികമായിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രബോധനം എന്ന് പറയുന്നത് ഒരുത്തൻ ക്രമം കെട്ടുപോയെങ്കിൽ അവനെ ബുദ്ധി ഉപദേശിക്കണം. അത് മൂപ്പന്മാര് ചെയ്യണം, സുവിശേഷന്മാര് ചെയ്യണം, കൂട്ടു സഹോദരന്മാര്, കൂട്ടു സഹോദരിമാര് അത് ചെയ്യണം. സഹോദരിമാരിൽ ഒരാൾ തെറ്റിപ്പോയാൽ അത് മനസ്സിലായ സഹോദരി ആ സഹോദരിയോട്
മൂത്ത വ്യക്തിയെങ്കിൽ സ്നേഹം ബഹുമാനത്തോടെയും ഇളയ സഹോദരിയെങ്കിൽ സ്നേഹത്തോടെയും ആദരവോടെയും അത് പറഞ്ഞു ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഇത് വളരെ വലുതാണ്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ എന്തൊരു സന്തോഷമായിരിക്കും. അല്ലെ പറ്റുമോ? പറ്റണം, ശ്രമിക്കണം, ശ്രമിപ്പിന്ന അല്ലെ അന്യം കാപ്പാൻ ശ്രമിപ്പിന്ന കർത്താവ്, ശ്രമിക്കണം. ഈ ജഡസ്വഭാവം കൊണ്ട് പറ്റത്തില്ല, നമ്മൾ ശ്രമിക്കണം. ആത്മനിറവ് ആവശ്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ സഭയും ശുശ്രൂഷകന്മാരും തമ്മിലുള്ള ബന്ധം, അതിനകത്ത് ശുശ്രൂഷ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ശുശ്രൂഷമാരാരൊക്കെയാണ്, അവരുടെ ദൗത്യം എന്തൊക്കെയാണ്, ഈ വിഷയങ്ങൾ നമുക്ക് അറിയാവുന്ന വിഷയങ്ങൾ, പക്ഷെ പ്രായോഗികമായിട്ട് നമുക്ക് ഈ വിഷയം പഠിച്ച് മുന്നോട്ട് പോകാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാവുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് നമ്മളെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നന്നോട്ട് പെടുമാറാകട്ടെ.